ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും താക്സിലെ ഓൺലൈൻ അക്കാഡമി ഫോർ കേരള പിസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഹുൽ കോട്ടാറ്റു. ഇന്ന് നമ്മൾ ഐ ടി ആൻഡ് സൈബർ ലോസിൽ കേരള പി സി ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 30 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ഐ ടി ആൻഡ് സൈബർ ലോസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ചോദിക്കുക ഐ ടി ആൻഡ് സൈബർ ലോസിൽ നിന്ന്. ഏകദേശം 15 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിലാണ് ഐ ടി ആൻഡ് സൈബർ ലോസ് ആദ്യം തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ സിലബസ് വൈസ് ഈ ഒരു സബ്ജക്ട് കവർ ചെയ്യും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം 30 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയാം. സെക്രട്ടേറിയറ്റ് എക്സാം 2018, അതുപോലെ തന്നെ അസ്റ്റങ്കയുടെ എക്സാം 2018, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി 2018, ഫിനാൻസ് അസിസ്റ്റന്റ് ഫോർ എസ്സി ആൻഡ് എസ് ടി 2015, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ 2016, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ 2017, സെയിൽസ് അസിസ്റ്റന്റ് 2016, എസ് സി ആൻഡ് എസ് ടി ഡെവലപ്മെന്റ് ഓഫീസർ 2014, അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറി എസ് സി ബാർ എസ് ടി 2015, സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ 2015, സബ് ഇൻസ്പെക്ടർ എക്സാം 2014, സബ് ഇൻസ്പെക്ടർ എക്സാം 2015, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം 2016, വുമൺ സബ് ഇൻസ്പെക്ടർ 2016, ബിവറേജസ് കോർപ്പറേഷൻ 2015, ബി ഡി ഒ 2015, ഡിസ്ട്രിക്ട് ലോട്ടറി ഓഫീസർ ബാർ ആസ്റ്റൻ ജയിലർ 2016, സബ് ഇൻസ്പെക്ടർ ഫോർ എസ് സി ആൻഡ് എസ് ടി 2017, ബി ഡി ഒ ഫോർ എസ് സി ആൻഡ് എസ് ടി 2016, ഐ സി ഡി എസ് സൂപ്പർവൈസർ 2017, ജൂനിയർ ആസ്റ്റൻ ഗ്രേഡ് 2, അതുപോലെ തന്നെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എക്സാം 2013, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അഥവാ എസ് ബി സി ഐ ഡി 2013, ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസ് കമ്പനീസ് ഓർ ബോർഡ്സ് 2013, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ എസ് ആർ ടി സി 2015, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ കെ എസ് ആർ ടി സി ഫോർ എസ് സി ആൻഡ് എസ് ടി 2015, അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് 2012, അതുപോലെ തന്നെ എൽ ഡി സി 2013, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നോ കാൻഡിഡേറ്റ് അവൈലബിൾ അതിന് 2014, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി 2014. ഇങ്ങനെ ഏകദേശം 29 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. വീണ്ടും ഇനി ഒരു ഡിഗ്രി ലെവൽ എക്സാം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു 7-8 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാൻ വേണ്ടി യാതൊന്നുമില്ല. ഓക്കെ, നമുക്ക് 1 by 1 ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പം ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്രട്ടറി ടാസ്കിന്റെ 2018 ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ സൈബർ ക്രൈം? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഐ പി ആർ തന്നിട്ടുണ്ട്, പ്ലേഗറിസം, പോണോഗ്രഫി. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓൾ ദ അബോവ് ആണ്. ഐ പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതൊരു അതിന്റെ വയലേഷൻ ഒരു ക്രൈമാണ്. പ്ലേഗറിസം, പ്ലേഗറിസം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കോപ്പിയടി, അതുപോലെ പോണോഗ്രഫി, ഈ മൂന്നും ക്രൈമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിരുന്നു, ഓൾ ദ അബോവ് ആയിരുന്നു ആൻസർ. ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ എഎൽയു. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ് ഓപ്പറേഷൻസ്, അതായത് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ഡാഷ് ഇസ് എ വോളറ്റൈൽ മെമ്മറി. ഇതിനകത്ത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റാറ്റിക് റാം, അതായത് എസ് റാം, ഡൈനാമിക് റാം, ഡി റാം, അതുപോലെ ബോത്ത് എ ആൻഡ് ബി, അതുപോലെ ഡി, നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി ആണ്. കാരണം റാം എന്ന് കേട്ട് കഴിഞ്ഞാൽ അന്നേരം ഓർത്തണം അത് വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ മെമ്മറിക്കകത്തെ കണ്ടന്റ് എല്ലാം ഡിസപ്പിയർ ആവും. അങ്ങനത്തെ മെമ്മറിക്കാണ് നമ്മൾ എന്ത് പറയാ, വോളറ്റൈൽ മെമ്മറി എന്ന് പറയാം. അപ്പോൾ ഓർക്ക് റാം എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് വോളറ്റൈൽ ആയിരിക്കും. അത് സ്റ്റാറ്റിക് റാം ആയിക്കോട്ടെ, ഡൈനാമിക് റാം ആയിക്കോട്ടെ, രണ്ടും വോളറ്റൈൽ ആണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി ആണ്. Which protocol is used in WWW? Answer HTTP ആണ്, Hypertext Transfer Protocol. HTTP ആണ് അതിന്റെ ആൻസർ. എക്സ്പാൻഡ് GUI, ഇത് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നുള്ളതാണ് GUIയുടെ എക്സ്പാൻഷൻ. IC chips are used in which generation of computer? തേർഡ് ജനറേഷനിലാണ് നമ്മൾ ഐ സി ചിപ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് ജനറേഷൻ നമ്മൾ യൂസ് ചെയ്ത് റാക്ക് ആൻഡ് ക്യൂബ്സ് ആണ്.
സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്ത് ട്രാൻസിസ്റ്റർ ആണ്. അങ്ങനെ തേർഡ് ജനറേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ സി ചിപ്സ്. ഫോർത്ത് ജനറേഷനിൽ ഐ സി ചിപ്സ് തന്നെയാണ്, പക്ഷെ എന്താണ് വി എൽ എസ് ഐ എന്നുള്ള ടെക്നോളജി യൂസ് ചെയ്യാൻ തുടങ്ങി. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഡിസ്പ്ലേ ഡിവൈസ് ഉണ്ട്, സി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ ഡി സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ബിംഗ് ഈസ് എ ഡാഷ് നാക്ക് ക്വസ്റ്റ്യൻ. ബിംഗ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ്. യാഹു അതുപോലെ തന്നെ ഗൂഗിൾ പോലെയൊക്കെ തന്നെ ഒരു സെർച്ച് എഞ്ചിൻ ആണ് ബിംഗ് എന്ന് പറയുന്നത്. ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് സി പി യു അഥവാ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സ്കൂളിലൊക്കെ വല്ലതും പഠിച്ചിട്ടുണ്ടാവും, ഒക്കെ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആയിരിക്കും. ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇന്റർപ്രറ്റ്സ് പെൻസിൽ ബാർ പെൻ മാർക്സ് ഓൺ പേപ്പർ മീഡിയ ഈസ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയും. നമ്മൾ ഈ പഠിക്കുന്ന എല്ലാം എന്താണ്, നമ്മുടെ എക്സാം എല്ലാം വാല്യുവേറ്റ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്, പ്രത്യേകിച്ചും കേരള പി സിയുടെ എക്സാംസ് എല്ലാം. അപ്പൊ ഇത് ഓർക്കുക, ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇന്റർപ്രറ്റ്സ് പെൻസിൽ ബാർ പെൻ മാർക്സ് ഓൺ പേപ്പർ മീഡിയ ഈസ് നോൺ ആസ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അഥവാ ഒ എം ആർ. ദ ടേം ഫിഷിംഗ് ഈസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ അറ്റംപ്റ്റ് ടു ഒബ്ടെയിൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം ദ കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് ഹാക്കേഴ്സ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയാം. നമ്മുടെ പാസ്വേഡ് ആവാം, യൂസർ നെയിം ആവാം, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആവാം, ഇതൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയാം. ഐ ടി ആക്ട് ഇൻ ഇന്ത്യ വാസ് അമെൻഡഡ് ഇൻ 2008 ലാസ്റ്റ് അമെൻമെന്റ് നടന്നത് ഐ ടി ആക്ടിൽ. ഓക്കെ, ഓർത്തിരിക്കുക. യു ആർ എൽ സ്റ്റാൻഡ്സ് ഫോർ, കമ്പനി ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് യു ആർ എൽ എന്നുള്ളത്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നുള്ളതിന്റെ അബ്രിവിയേഷൻ ആണ് യു ആർ എൽ എന്നുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് മാറിപ്പോകരുത്, യൂണിവേഴ്സ് റിസോഴ്സ് ലൊക്കേറ്റർ മാർക്ക് ചെയ്യരുത്. എന്താണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് എന്ത് യു ആർ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ക്ലാസിഫൈഡ് ആസ് ലോ ലെവൽ ലാംഗ്വേജ്. മാസം, മാസം എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് ഇതിനകത്ത് ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് നമ്മൾ ഹെക്സ് കോഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുക. അപ്പോൾ അവർക്ക് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ വരാം. അന്നേരം എന്തായിരിക്കണം നമ്മൾ ഓപ്ഷൻ മാർക്ക് ചെയ്യേണ്ടത്? മാസമായിരിക്കണം. ഡിഇ എസ് സ്റ്റാൻഡ്സ് ഫോർ, ഇത് കമ്പനി ബോർഡിനെ ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം റൈറ്റ് ആൻസർ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. ഓർക്ക, ദ പ്രോഗ്രാം ദാറ്റ് മോണിറ്റേഴ്സ് യൂസേഴ്സ് ആക്ടിവിറ്റി ഓൺ ഇന്റർനെറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഇൻ ബാക്ക്ഗ്രൗണ്ട് ടു സംവെയർ എൽസ് ഈസ് ടേംഡ് ആസ് സ്പൈവർ. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കീ ലോഗും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നിട്ട് അതാരാണോ ഇൻസ്റ്റാൾ ചെയ്തത്, ഏത് ഹാക്കറാണോ ഇൻസ്റ്റാൾ ചെയ്തത്, നെറ്റ്വർക്ക് വഴി ഇൻസ്റ്റാൾ ചെയ്യും, ഇന്റർനെറ്റ് വഴി തന്നെ അദ്ദേഹത്തിന് ഇൻസ്റ്റാൾ ചെയ്യും. ആ ഇൻസ്റ്റാൾ ചെയ്ത ആൾക്ക് നമ്മുടെ പ്രൈവറ്റ് മെസ്സേജും പ്രൈവറ്റ് ഡീറ്റെയിൽസും എല്ലാം സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മൾ എന്ത് പറയാം, സ്പൈവർ എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് റിക്കവറിംഗ് ഡിലീറ്റഡ് ആൻഡ് ഡാമേജ്ഡ് ഫയൽസ് ഫ്രം ക്രിമിനൽസ് കമ്പ്യൂട്ടർസ് കംസ് അണ്ടർ കമ്പ്യൂട്ടർ ഫോറൻസിക്സ്. കമ്പ്യൂട്ടർ ഫോറൻസിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഫയൽസും അതുപോലെ ഡിലീറ്റഡ് ഫയൽസൊക്കെ ഈ പറഞ്ഞ ക്രിമിനലിന്റെ കമ്പ്യൂട്ടറിൽ റിക്കവറി എടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ്. എച്ച് ടി എം എൽ ഈസ് ആൻ അക്രോണിമം ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എച്ച് ടി എം എൽ, എച്ച് ടി എം എൽ ഓർക്കുക, നിങ്ങൾ ഓർക്കുക, അതിന്റെ അക്രോണിമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതിന്റെ അക്രോണിമാണ് എച്ച് ടി എം എൽ. പലതവണ ചോദിച്ചിട്ടുണ്ട് ഇത്, ഓർത്തോളൂ. ദ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ് ടു കൺട്രോൾ ബൂട്ടിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ റോം. അത് എപ്പോഴും സ്റ്റോർ ചെയ്യാം, ബൂട്ടിംഗിന് വേണ്ടിയുള്ള ഫയൽസ് തന്നെ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് റോമിലായിരിക്കും, റാമിലല്ല, റോമിലായിരിക്കും. ഓർത്തിരിക്കുക.
1 KB മെമ്മറി മീൻസ് 1024 bytes എന്നാണ് നമ്മൾ എന്ത് പറയാ 1 KB എന്ന് പറയാം. ഇതും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, 1 KB എത്രയാണ്, 1 KB എന്ന് പറയുന്നത് എത്ര ബൈറ്റ് ആണ്, അതുപോലെ എന്നുണ്ടെങ്കിൽ 1 MB എന്ന് പറയുന്നത് എത്ര ബൈറ്റ് ആണ്, അതുപോലെ തന്നെ 1 GB എന്ന് പറഞ്ഞാൽ എത്ര MB ആണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കാറുണ്ട്. Which of the following is a system software എന്നാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബി കമ്പൈലർ, അതുപോലെ തന്നെ സി ഡിവൈസ് ട്രാക്കേഴ്സ്. ഇതിന്റെ അകത്ത് ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾ ദ അബവ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, സിസ്റ്റത്തിന്റെ എന്താണ് നമ്മുടെ യൂസറും അതുപോലെ തന്നെ സി പി യും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പൈലർ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കമ്പൈലർ യൂസ് ചെയ്യുക, അതുപോലെ ഡിവൈസ് ഡ്രൈവേഴ്സ് അതും സിസ്റ്റം സോഫ്റ്റ്വെയറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ഡിവൈസ്, ഏതെങ്കിലും ഒരു പുതിയൊരു സൗണ്ട് കാർഡോ അതുപോലെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കാർഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഡിവൈസ് ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഒരു ഡിവൈസിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ഇത് മൂന്നും എന്താണ്, ഓൾ ദ അബവ് കംസ് എന്താ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് നോട്ട് എ DBMS. ഇതിന്റെ അകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, MS Access, ഫോക്സ് പ്രോ, അതുപോലെ SQL സെർവർ. നമുക്കറിയാം ജാവ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് നോട്ട് എ DBMS എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും, ജാവ ആയിരിക്കും. ദ യൂസ് ഓഫ് ഫയൽസ് ഇൻ എ കമ്പ്യൂട്ടർ ക്യാൻ ബി പെർമനന്റ്ലി സ്റ്റോർഡ് ഇൻ ഡാഷ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിരുന്നത് റോം ഉണ്ട്, റാം ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഓൾ ദ അബവ് ഉണ്ട്. ഇതിന്റെ അകത്ത് റോമിന്റെ അകത്ത് നമുക്ക് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, റാമിന്റെ അകത്ത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അതൊരു വോളറ്റൈൽ മെമ്മറിയാണ്, കറണ്ട് പോയി കഴിഞ്ഞാൽ അതിലെ കണ്ടന്റ് നഷ്ടപ്പെടും. പിന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക് ആണ്. PSC സെലക്ട് ചെയ്ത ആൻസർ ഹാർഡ് ഡിസ്ക് ആണ്. റോമും ഒരു തരത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ്, പെർമനന്റ് ആയിട്ട് നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, പക്ഷെ PSC എന്തുകൊണ്ടോ അന്ന് എടുത്ത ആൻസർ ഹാർഡ് ഡിസ്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കും, ഹാർഡ് ഡിസ്ക് ആണ് പെർമനന്റ് ആയിട്ട് നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. A computer used in internet is defined using its IP address. Internet protocol address. അതാണ് എന്താ IP address എന്ന് പറയാം. High level computer language is dash. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, is used by IT professionals only, used by government sector only, privately used by a group of administrators, അതുപോലെ D, can be used by any computer user. ഇതിനകത്ത് 4 ഓപ്ഷനകത്ത് കൂടുതൽ വാച്ചായിട്ട് നിൽക്കുന്നത് എന്താണ്, ക്യാൻ ബി യൂസ്ഡ് ബൈ എനി കമ്പ്യൂട്ടർ യൂസർ എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഇസ് എ ഡാഷ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒരു ഫ്രീ സോഫ്റ്റ്വെയർ എന്നാണ് എ ഓപ്ഷൻ. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ലെറ്റേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. സി എന്ന് പറഞ്ഞാൽ എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ ഡ്രോയിങ്. ഡി എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ സോഫ്റ്റ്വെയർ. നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ, എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ലെറ്റേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. ഫ്രീ സോഫ്റ്റ്വെയർ ആണോ, അല്ല, ഡ്രോയിങ് സോഫ്റ്റ്വെയർ ആണോ. മൈക്രോസോഫ്റ്റിന്റെ ഡ്രോയിങ് സോഫ്റ്റ്വെയറിന്റെ പേര് പെയിന്റ് എന്നാണ്, അപ്പൊ അതും അല്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ, എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ലെറ്റേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. The component of which supplies adequate power for motherboard of a computer. The component which supplies adequate power for motherboard of a computer is known as SMPS, അഥവാ switched mode power supply. The speed of a computer can be expressed in terms of hertz because dash ആണ് ചോദ്യം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ സ്പീഡ് ഹെഡ്സിൽ പറയുന്ന യൂസ് ചെയ്യുന്നത്, നമ്മളൊരു എക്സ്റ്റേണൽ ക്ലോക്ക് യൂസ് ചെയ്യും, CPU ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് യൂസ് ചെയ്യും, അതിന്റെ ഫ്രീക്വൻസി ആയിരിക്കും CPUവിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈഡ് ക്ലോക്ക് പൾസ് ടു ദ പ്രോസസർ. അപ്പം ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു. എ ഫ്ലിപ് ഫ്ലോപ്പ് ഈസ് എ ബൈനറി സെൽ കേപ്പബിൾ ഓഫ് സ്റ്റോറിംഗ് ഇൻഫർമേഷൻ ഓഫ് 1 ബിറ്റ്. ഓപ്ഷൻ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, 1 ബിറ്റ്, 0 ബിറ്റ്, 4 ബിറ്റ്, 8 ബിറ്റ്. ഫ്ലിപ്ലോപ്പിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിറ്റ് മാത്രമാണ്, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1,
എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഫ്ലിപ്പ് ഫ്ലോപ്പിന് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്? ഓപ്ഷൻ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ആൻഡ്, എക്സോർ, ഓർ. നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നാൻഡ്, നോർ ആൻഡ് നോട്ട് എന്ന് പറയുന്ന മൂന്ന് ഗേറ്റ്സ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്. നാൻഡ്, നോർ, നോട്ട്. അപ്പം ഓപ്ഷൻ സി ആണ്, നാൻഡ് എന്ന് പറയുന്ന ഗേറ്റ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്. ദ ടേം ഗിഗാബൈറ്റ്സ് റെഫേഴ്സ് ടു, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് സ്ഥിരം. വൺ ജി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 MB ആണ്. The layer which is not present in TCP/IP model. TCP/IP അതുപോലെ തന്നെ OSI മോഡലും ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്നുള്ള പല ലെയേഴ്സും പലപ്പോഴും ചോദിക്കാറുണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഇടുമ്പോൾ അതിൽ നോക്കും. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഒരു ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക, TCP/IP മോഡലിന്റെ നാല് ലെയേഴ്സ് നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം. നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടച്ചിങ് ആനിമൽസ്, ഇതിലെ ഓരോ ലെറ്റേഴ്സും എടുത്താൽ മതി. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ താഴെ നമ്മളേക്കാണ് പറയാൻ. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയർ, സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ലെയർ, തേർഡ് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ, അതുപോലെ ഫോർത്ത് ലെയർ, ഏറ്റവും ടോപ്പ് ഓഫ് ലെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയർ. ഓർത്തിരിക്കേണ്ട എങ്ങനെയാണ്? നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടച്ചിങ് ആനിമൽസ്. അപ്പൊ ഇതിലില്ലാത്ത ലെയർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസന്റേഷൻ ലെയർ ആണ് ഇല്ലാത്തത്. ഓപ്ഷൻ ഡി, പ്രസന്റേഷൻ ലെയർ ആണ് ഇല്ലാത്തത്. എന്തില്? TCP/IP മോഡലിൽ. ഐറാം സ്റ്റാൻഡ്സ് ഫോർ, ഇതും രണ്ടു തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ഐറാം സ്റ്റാൻഡ്സ് ഫോർ ഇന്റഗ്രേറ്റഡ് റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഐറാം. ഇൻ വിച്ച് ഇയർ വാസ് സൈബർ ലോ ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ? 2000 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, 2008 അമെന്റ് ചെയ്തു. റിസ്ക് സ്റ്റാൻഡ്സ് ഫോർ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് അഥവാ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് റിസ്ക്. ഇനിയിപ്പോ എവിടെയെങ്കിലും റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതും ശരിയാണ്. ഡി എം എ സ്റ്റാൻഡ്സ് ഫോർ ഡയറക്ട് മെമ്മറി ആക്സസ്, ഇതും പലതവണ ചോദിച്ച ചോദ്യമാണ്. ഡയറക്ട് മെമ്മറി ആക്സസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? ഡി എം എ എന്ന് പറയാം. ഇൻ TCP പ്രോട്ടോകോൾ ഹെഡർ ചെക്സം ഈസ് ഓഫ് 16 bits. ഇതൊരു ഒരു ഫോർമാറ്റ് ഉണ്ട്, ഒരു ഡാറ്റ ഒരു നെറ്റ്വർക്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർമാറ്റ് ഉണ്ട്. ഒരു രജിസ്റ്റേഴ്സ് ഉണ്ടാവും, ഒരു 10, 32 അല്ലെങ്കിൽ ഒരു 64 bit രജിസ്റ്റർ, അതിനകത്ത് പല പല പാർട്സ് ആയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഹെഡർ ഉണ്ടാവും, ഒരു ഫൂട്ടർ ഉണ്ടാവും, ഒരു ഒരു ഹെഡ് എൻഡ് ഉണ്ടാവും, അതുപോലെ ഒരു ടെയിൽ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അതിന്റെ നടുക്കായിരിക്കും കുറെ അധികം ബിറ്റ് ആയിരിക്കും നമ്മൾ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാം. ഇതിനകത്ത് ഹെഡർ എന്ന് പറഞ്ഞാൽ 16 bit വെച്ചിട്ടായിരിക്കും ഇതിന്റെ ഹെഡർ റെപ്രസെന്റ് ചെയ്യുക. ചെക്സം ഈസ് ഓഫ് 16 bits, ഇതും രണ്ടു തവണ ചോദിച്ച ചോദ്യമാണ്. ഇതേപടി രണ്ടു തവണ ചോദിച്ചിട്ടുണ്ട്. ഇൻ TCP പ്രോട്ടോകോൾ ഹെഡർ ചെക്സം ഈസ് ഓഫ് 16 bits. ഓർത്തിരിക്കാൻ, വൺ നിബിൾ ഈക്വൽസ് 4 bits. ഇതൊരു മൂന്നാല് തവണ ചോദിച്ച ചോദ്യമാണ്, കഴിഞ്ഞ കൊല്ലം ചോദിച്ച ചോദ്യമാണ്. വൺ നിബിൾ ഈക്വൽസ് 4 bits. ഓർത്തിരിക്കാൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്? നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ CD ആണ്, സെക്കൻഡ് ഓപ്ഷൻ DVD, മൂന്നാമത്തെ ഓപ്ഷൻ ഫ്ലോപ്പി ഡിസ്ക്, അതുപോലെ ഡി എന്ന് പറഞ്ഞ ഫ്ലാഷ് ഡ്രൈവ്, അതാണ് നമ്മുടെ നമ്മൾ കോമൺലി USB എന്ന് പറയുന്ന ഫ്ലാഷ് ഡ്രൈവ് ആണ് നാലാമത്തെ ഓപ്ഷൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്ന് PSC സെലക്ട് ചെയ്ത് ഫ്ലോപ്പി ഡിസ്ക് ആണ്. ഒന്നാലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ഡ്രൈവ് എന്നാണ്, ഒപ്റ്റിക്കൽ ഡിസ്ക് അല്ല. പക്ഷെ കൂടുതൽ മാച്ച് ആവുന്നത് ഫ്ലോപ്പി ഡിസ്ക് ആണ്. ഇവർ ക്വസ്റ്റ്യൻ ഒന്നും ക്യാൻസൽ ചെയ്യില്ല, ആൻസർ ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു. ദ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഇനിഷ്യലി പ്രൊവൈഡഡ് ഫ്രീ ഓഫ് ചാർജ് ടു യൂസേഴ്സ് ഹു ആർ അലൗഡ് ആൻഡ് എൻകറേജ് ടു മേക്ക് ആൻഡ് ഷെയർ ദ കോപ്പീസ് ഓഫ് ദ പ്രോഗ്രാം വിച്ച് ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഷെയർവെയർ. നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പ്രചരിപ്പിക്കാനും ഒക്കെ റൈറ്റ്സ് ഉള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പേരാണ് ഷെയർവെയർ. ഫ്രീവെയർ അല്ല, മാറിപ്പോയത് ഷെയർവെയർ എന്നാണ് അതിന് പറയാം. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഷെയർവെയറിന്റെ എക്സാമ്പിൾ ആണ്. FPI സ്റ്റാൻഡ്സ് ഫോർ ഫ്രെയിം പെർ ഇഞ്ചസ്, അല്ലെങ്കിൽ ഫ്രെയിം പെർ ഇഞ്ച് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് FPI. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആപ്പിൾ സഫാരി, കെമെലൺ, സി സപ്യ, അതുപോലെ ഡി ക്യാമിനം. ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. സി ഒഴികെ ബാക്കി മൂന്നെണ്ണം
വെബ് ബ്രൗസേഴ്സ് ആണ്. സപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ ട്രാൻസ്ഫർ ടൂൾ അല്ലെങ്കിൽ ഒരു ഫയൽ ട്രാൻസ്ഫർ ആപ്ലിക്കേഷനാണ് സപ്യ എന്ന് പറയാം. നമ്മൾ സെൻഡർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആൻഡ്രോയിഡ് ഫോണിനകത്ത് സെൻഡർ, അതുപോലെ തന്നെ ഷെയർ ഇറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ല ആപ്ലിക്കേഷനാണ് സപ്യ എന്ന് പറയുന്നത്. ദ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ ഇമെയിൽ സർവീസ് ഈസ് എസ് എം ടി പി. രണ്ട് പ്രോട്ടോകോൾ ഉണ്ട് ഇമെയിൽ സർവീസിനകത്ത്. മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് എം ടി പിയും അതുപോലെ മെയിൽ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. പോപ്പ് അല്ലെങ്കിൽ പോപ്പ് 3 എന്നൊക്കെ പറയുന്ന ഒരു പ്രോട്ടോകോൾ ആണ് മെയിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രോട്ടോകോൾ യൂസ് ഫോർ ഇമെയിൽ സർവീസ്, പോപ്പ് ഇല്ല. പോപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇതിനകത്ത് ആൻസർ എസ് എം ടി പി ആയിരിക്കും. ഹു ഈസ് ദ സിഇ ഓഫ് വാട്സ്ആപ്പ്? സിഇഒക്ക് വാട്സാപ്പിലെ സിഇഒ രണ്ടു പേരാണ്, ജാൻ കോം ആൻഡ് ബ്രെയിൻ ആക്ഷൻ. ഇതിനകത്ത് ജാൻ കോം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ജാൻ കോം ആയിരിക്കും. ഫോർജറി ഓഫ് ആൻഡ് ഇമെയിൽ ഹെഡർ സോ ദാറ്റ് ദ മെസ്സേജ് അപ്പിയർസ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം സം വൺ ഓർ സംവെയർ അതർ ദാൻ ദ ആക്ച്വൽ സോഴ്സ് ഈസ് നോൺ ആസ് ഇമെയിൽ സ്പൂഫിംഗ്. ഇമെയിൽ കോപ്പി അടിക്കുക. ഇപ്പം എന്താണ്, ഇപ്പം കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഹെഡറും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയക്കാം, പക്ഷെ അതെന്താണ്, അത് സ്പൂഫാണ്. റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള മെയിൽസിനായിരിക്കും നമ്മൾ എന്താ പറയാ, ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മൈക്രോ പ്രോസസർ മാനുഫാക്ചറിംഗ് കമ്പനി? എം ഡി തന്നിട്ടുണ്ട്, അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ്, അതാണ് എം ഡി. ഐ ബി എം ഉണ്ട്, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. ഓപ്ഷൻ ഡി ഇന്റർ, ഓപ്ഷൻ ബി എന്തായിരുന്നു? മൈക്രോസോഫ്റ്റ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസർ മാനുഫാക്ചറിംഗ് കമ്പനി അല്ല, ഒരു സോഫ്റ്റ്വെയർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ദ പ്രോസസ് ഡാറ്റ കമ്പ്യൂട്ടർ യൂസസ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ടു പ്രോസസ് ഡാറ്റ കമ്പ്യൂട്ടർ യൂസ് ഓൾ ദ അബോവ്. എന്തൊക്കെയാണ് ഓപ്ഷൻ? എയും ബിയും സിയും എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ്, ബി മെഷീൻ ലാംഗ്വേജ്, സി അസംബ്ലി ലാംഗ്വേജ്, ഡി ഓൾ ദ അബോവ്. ഇതാണ് തന്നിരുന്ന ഓപ്ഷൻ. ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടേഴ്സ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും യൂസ് ചെയ്യാറുണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്, മെഷീൻ ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജും യൂസ് ചെയ്യാറുണ്ട്. Which one of the following is not an operating system? നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എ സഫാരി, ബി ആൻഡ്രോയിഡ്, സി മാക്കിൻടോഷ്, അതുപോലെ ഡി ലിനക്സ്. ഇതിനകത്ത് ബിയും സിയും ഡിയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, എ മാത്രമാണ് എന്ത്, ഒരു വെബ് ബ്രൗസർ. സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ആണ് സഫാരി. ആപ്പിളാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കാം, സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വെബ് ബ്രൗസർ ആണ്. കമ്പ്യൂട്ടർ വിച്ച് സ്റ്റോർസ് ദ ഡിഫറെന്റ് വെബ് പേജസ് ഈസ് നോൺ ആസ് അല്ലെങ്കിൽ ഈസ് കോൾഡ് വെബ് സെർവർ. ഒരുപാട് വെബ് പേജസ് സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടർ പറയുന്ന പേര് എന്തായിരിക്കും? വെബ് സെർവർ എന്നായിരിക്കും. ദ വെരി ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറി വിച്ച് ക്യാൻ സ്പീഡ് അപ് സി പി യു ഈസ് ക്യാഷെ മെമ്മറി. സി പി യുവിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ മെമ്മറിയാണ് എന്ത്, ക്യാഷെ മെമ്മറി എന്ന് പറയാം. ദ സെക്ഷൻ വിച്ച് പ്രൊവൈഡ്സ് പണിഷ്മെന്റ് ഫോർ സെൻഡിങ് ഓഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ് കംസ് അണ്ടർ വിച്ച് സെക്ഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ 66A, ഇതൊരു 100 തവണ ചോദിച്ച ചോദ്യമാണ്. ഓഫൻസീവ് മെസ്സേജസ് അയക്കുന്നത് എന്തിൽ വരുന്നു, ഏത് സെക്ഷനിൽ വരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. 66A എന്ന് പറയുന്ന സെക്ഷനിലാണ് സെൻഡിങ് ഓഫൻസീവ് മെസ്സേജസ് ഒരു പണിഷബിൾ ക്രൈം ആയിട്ട് പറയുന്നത്. ഐ ബി എം സ്റ്റാൻഡ്സ് ഫോർ ഓൾറെഡി പറഞ്ഞു, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്നുള്ളതിന്റെ അക്രോണിം അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആണ് എന്ത്, ഐ ബി എം എന്ന് പറയാം. വൺ നിബിൾ ഈക്വൽസ് ഫോർ ബിറ്റ്സ്, റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. സ്ലീപ്പിംഗ് കമ്പ്യൂട്ടർ റെഫേഴ്സ് ടു ഷട്ട് ഡൗൺ ദ കമ്പ്യൂട്ടർ വിതൗട്ട് ക്ലോസിംഗ് ദ റണ്ണിംഗ് ആപ്ലിക്കേഷൻ. ഇതിനാണ് സ്ലീപ്പ് എന്ന് പറയാം. നാല് ഓപ്ഷനും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആയി പോകരുത്, ഓർത്തിരിക്കുക. സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷട്ടിംഗ് ഡൗൺ ദ കമ്പ്യൂട്ടർ വിതൗട്ട് ക്ലോസിംഗ് ദ റണ്ണിംഗ് ആപ്ലിക്കേഷൻ. ഇതിനായിരിക്കും നമ്മൾ എന്താ പറയാ, സ്ലീപ്പ് എന്ന് പറയാം. പക്ഷെ PSC സെലക്ട് ചെയ്തിരുന്ന ആൻസർ അന്ന് വേറെ ആയിരുന്നു.
ഓപ്ഷൻ ഡി ആയിരുന്നില്ല. നിങ്ങളൊന്ന് റെഫർ ചെയ്യുക, എവിടെയെങ്കിലും റെഫർ ചെയ്യുന്നതിന്റെ അത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇടുക കേട്ടോ. ഹു ആർ ദ ഫൗണ്ടേഴ്സ് ഓഫ് വാട്സ്ആപ്പ്? വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാണ്. ബ്രെയിൻ ആക്ഷൻ ആൻഡ് ജാൻകോം എന്നീ രണ്ടു പേര് ചേർന്നിട്ടാണ് വാട്സ്ആപ്പ് ഫൗണ്ട് ചെയ്തത്. ദ സോഫ്റ്റ്വെയർ ദാറ്റ് എയിംസ് ടു ഗാദർ ഇൻഫർമേഷൻ അബൌട്ട് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ വിതൗട്ട് ദാറ്റ് നോളജ് ദാറ്റ് മേ സെൻഡ് സച്ച് ഇൻഫർമേഷൻ ടു അനദർ എന്റിറ്റി വിതൗട്ട് ദ കൺസ്യൂമേഴ്സ് കൺസെന്റ് ഓർ ദാറ്റ് അസേർട്സ് കൺട്രോൾ ഓവർ എ ഡിവൈസ് വിതൗട്ട് ദ കൺസ്യൂമേഴ്സ് നോളജ്. സ്പൈവർ, ഇതും ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ കണ്ടതാണ്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഇൻസ്റ്റോൾ ചെയ്ത ആൾക്ക്, ഈ സ്പൈവർ ഇൻസ്റ്റോൾ ചെയ്ത ആൾക്ക് പ്രോഗ്രാം റൺ ചെയ്യുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അയാളുടെ കമ്പ്യൂട്ടർ എവിടെയാണ് ഇരിക്കുന്നത്, ആ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ സമ്മതമില്ലാതെ. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന പേരായിരിക്കും സ്പൈവർ എന്ന് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് ബിറ്റ്സ് എസൻഷ്യൽ ടു സ്റ്റോർ എനി ടു ഡിജിറ്റ് ഡെസിമൽ നമ്പർ ഈക്വൽസ് ടു എത്രയാണ് എന്നാണ് ചോദ്യം. ടു ഡിജിറ്റ് ഡെസിമൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ബിറ്റ് വേണം എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2^7 അഥവാ 7 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കറിയാം, രണ്ട് ബിറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒറ്റ ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണിക്കാം 2^1 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 2^2 ആണെന്നുണ്ടെങ്കിൽ, അതായത് 2 ബിറ്റ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 നമ്പേഴ്സ് തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 3 ആണെന്നുണ്ടെങ്കിൽ 8 നമ്പേഴ്സ്, അതുപോലെ 2^4 അഥവാ 4 ബിറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 16 നമ്പേഴ്സ് തന്നെ റെപ്രസെന്റ് ചെയ്യാം. 5 ആണെന്നുണ്ടെങ്കിൽ 32, 6 ആണെന്നുണ്ടെങ്കിൽ 64, 7 ആണെന്നുണ്ടെങ്കിൽ 128 നമ്പേഴ്സ് വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ചോദ്യം എന്തായിരുന്നു, നമുക്ക് 2 ഡിജിറ്റ് ഉള്ള ഏത് നമ്പറിനെയും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ബിറ്റ് സൈസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് മാക്സിമം വരുന്ന 2 ഡിജിറ്റ് നമ്പർ എത്രയാണ്, 99 ആണ് അല്ലെ. അപ്പൊ 99 റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 ബിറ്റ് മതിയോ, 6 ബിറ്റ് പോരെ. കാരണം 6 ബിറ്റ് വെച്ചിട്ട് നമുക്ക് എന്താണ് അപ് ടു 64 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 99 റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചൂസ് ചെയ്യണം, 7 ബിറ്റ് ചൂസ് ചെയ്യണം. 7 ബിറ്റ് ചൂസ് ചെയ്യാൻ നമുക്ക് എവിടെ വരെ മാക്സിമം റെപ്രസെന്റ് ചെയ്യാം, 128 വരെയും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി 7 ബിറ്റ് ആയിരിക്കും. USB stands for Universal Serial Bus എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് USB. The type of test used in computing to check whether or not the user is a human. CAPTCHA. നമ്മൾ കണ്ടിട്ടുണ്ട് CAPTCHA. പലയിടത്തും വെബ്സൈറ്റ്, ഇപ്പം കേരള പിഎസ്സിയുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ CAPTCHA എൻ്റർ ചെയ്ത് കൊടുക്കണം. കാരണം അതൊരു സോഫ്റ്റ്വെയർ അല്ല, അല്ലെങ്കിൽ ഒരു സ്പൈവർ അല്ല, വൈറസ് അല്ല, ട്രോജൻ അല്ല, അങ്ങനെ മനുഷ്യനാണ് ഇത് എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റോബോട്ട് അല്ല ഇത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് CAPTCHA എൻട്രി. കാരണം മനുഷ്യന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം ഇസഡും എക്സും ഒക്കെ എന്താണ് വളച്ചും പൊളച്ചും ഒക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ റോബോട്ടിനെ തിരിച്ചറിയാൻ പറ്റില്ല, മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റാണ് CAPTCHA-യിൽ വർക്ക് ചെയ്യുക. Which among the following is the fastest memory component in a computer? Registers. CAPTCHA memory കാരണം ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് എന്ത്, രജിസ്റ്റേഴ്സ്. ഓർത്തിരിക്കുക, CAPTCHA മെമ്മറി രജിസ്റ്റേഴ്സും കൂടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പലർക്കും കൺഫ്യൂഷൻ ആവും. ഒരു കമ്പ്യൂട്ടറിലെ ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും രജിസ്റ്റേഴ്സ് ആയിരിക്കും. രജിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും രജിസ്റ്റേഴ്സ് ആയിരിക്കും അതിന്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഫയർഫോക്സ്, പൈത്തൺ, ആർ പ്രോഗ്രാമിംഗ് ആൻഡ് ടാലി. ടാലി എന്ന് പറയുന്നതാണ് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്, ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ടാലി എന്ന് പറയാം. ഫയർഫോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു വെബ് ബ്രൗസർ ആണ്. പൈത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വെതർ ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് ഒക്കെ അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആർ പ്രോഗ്രാമിംഗ് എന്ന് പറയാം. അപ്പം ഇതിന്റെ ആൻസർ എന്താണ്, ഏതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലാത്തതെന്നായിരുന്നു ചോദ്യം. എന്താണ്, ടാലിയാണ് അതിന്റെ ആൻസർ. വാട്ട് ഈസ് ഇമെയിൽ സ്പൂഫിംഗ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാണ്, എന്തായിരുന്നു
നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇമെയിൽ ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ഒറിജിനേറ്റർ ഫ്രം വൺ സോഴ്സ് വെൻ ഇറ്റ് വാസ് ആക്ച്വലി സെൻഡ് ഫ്രം അനദർ സോഴ്സ് ഓർ അനദർ യൂസർ. ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ, ഇങ്ങനെ ഒരു മൂന്ന് ദിവസങ്ങളുണ്ട് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 30 ആണ്. ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 30 ആണ്. ഡിസംബർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ആണ്. ഡിസംബർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 30 ആയിരിക്കും. വിച്ച് സെക്ഷൻ ഓഫ് ഐ ടി ഡീൽസ് വിത്ത് സൈബർ ടെററിസം, ഇതും സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. 66F എന്നുള്ളതാണ് സൈബർ ടെററിസം ഡീൽ ചെയ്യുന്ന സെക്ഷൻ. വിച്ച് ഇസ് ദ നാഷണൽ നോഡൽ ഏജൻസി ഫോർ റെസ്പോണ്ടിങ് ടു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡൻസ് ആൻഡ് വെൻ ആസ് വെൻ ദേ ഒക്കർ എന്നാണ് ചോദ്യം. Which is the National Nodal Agency for responding to computer security incidents as and when they occur? എന്നാണ് ചോദ്യം. ഐസെറ്റ് എന്ന് പറയും, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഐസെറ്റ് എന്ന് പറയാം. Which protocol is used for secure communication over internet? HTTPS, Hypertext Transfer Protocol Secured എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് HTTPS എന്ന് പറയാം. An illegal intrusion into a computer system or network is known as hacking. Tash is not a web browser. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, മൊസൈക്ക്, ഫയർഫോക്സ്, ഒപ്പേറ, നെറ്റ്സ്കേപ്പ്, കമ്പോസർ. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 3 എണ്ണം എന്താണ്? വെബ് ബ്രൗസർ ആണ്. പക്ഷെ 4th എന്താണ്? അതൊരു HTML എഡിറ്റർ ആണ്, ഒരു വെബ് മേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്, ഒരു വെബ് പേജ് മേക്ക് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആണ് നെറ്റ്സ്കേപ്പ് കമ്പോസർ എന്ന് പറയുന്നത്. ആ ഡെവലപ്പ് ചെയ്തത് 1997. വേർ ഈസ് ഇന്ത്യസ് ഫസ്റ്റ് സൈബർ ഫോറൻസിക് ലബോറട്ടറി ഹാസ് ബീൻ സെറ്റപ്പ്? ത്രിപുര. ത്രിപുരയിലാണ് ഫസ്റ്റ് സൈബർ ഫോറൻസിക് ലബോറട്ടറി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഷോർട്ട് കട്ട് കീ ദാറ്റ് ക്യാൻ ബി യൂസ് ടു കട്ട് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്? കൺട്രോൾ പ്ലസ് എക്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേർഡിലെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നോട്ട് പാഡിലെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പലർക്കും അറിയാറിയും. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ് ആണ്, ഞാൻ പറഞ്ഞു സ്ഥിരം ചോദിക്കാറുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 1024 GB ഈക്വൽ 1 TB ആണ്. ബാക്കി തന്നിരിക്കുന്ന 3 ഓപ്ഷനും തെറ്റാണ്. Buying and selling of products using computer and network is known as e-commerce. ഇതും വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. Dash is the process of acquiring information such as username, password and credit card details without the permission is known as phishing. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? A എന്ന് പറഞ്ഞാൽ bombing. Bombing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേഴ്സന്റെ ഇൻബോക്സ് നമ്മൾ കണ്ടിന്യൂസ് മെസ്സേജ് അയച്ച് കുത്തി നിറയ്ക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇമെയിൽ ബോംബിംഗ് അല്ലെങ്കിൽ ഇമെയിൽ ബോംബാർഡിംഗ് എന്നൊക്കെ പറയും. ഇമെയിൽ സ്പൂഫിംഗ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഓപ്ഷൻ ഡി സ്റ്റഫിംഗ്, ഓപ്ഷൻ സി ഫിഷിംഗ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ഫിഷിംഗ് ആണ്. വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ നവംബർ 30, ഞാൻ ഓൾറെഡി പറഞ്ഞു സ്ഥിരം ചോദ്യം ചോദ്യമാണ്. നവംബർ 30 ആണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ. സൈബർ ടെററിസം കംസ് അണ്ടർ ഡാഷ് സെക്ഷൻ ഓഫ് ഐ ടി ആക്ട് 2000. ഓൾറെഡി നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ 66F. ഡാഷ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ഓവറോൾ ഓപ്പറേഷൻസ് പെർഫോം ബൈ ദ MP. MP എന്ന് ഉദ്ദേശിച്ചത് മൈക്രോ പ്രോസസ്സർ ആണ്, CPU. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ സോഫ്റ്റ്വെയർ ഇന്റർഫേസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഹാർഡ്വെയർ ആൻഡ് ദ യൂസർ ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് പോപ്പുലർലി നോൺ ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇന്റർഫേസ് യൂസറിന്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെയും ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഏജൻസിയാണ് എന്ത് പറയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് സ്റ്റോറേജ് ഇൻ എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ബിറ്റ്. ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റ് ഒരു സ്റ്റോറേജ് സ്പേസിന്റെ, ഒരു സ്റ്റോറേജ് മെമ്മറിയുടെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ബിറ്റ് ആയിരിക്കും. The maximum positive numbers which can be represented in a computer system with a word length of n bits, 2 raised to n minus 1.
കാരണം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, മാക്സിമം പോസിറ്റീവ് നമ്പേഴ്സ് സീറോ ഒഴികെ, സീറോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത നമ്പറാണ്, അതുകൊണ്ട് സീറോ നമ്മൾ കുറയ്ക്കണം. നമുക്കറിയാം എൻ ബിറ്റ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2n ആണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താണ്, പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരു ഒന്ന് കുറയ്ക്കുക, 2n-1 ആയിരിക്കും മാക്സിമം നമ്പർ ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് യൂസിംഗ് എൻ ബിറ്റ്സ് എന്ന് പറയാം. ദ ഡാഷ് കമ്പൗണ്ട് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ഈസ് വോളറ്റൈൽ ഇൻ നേച്ചർ. ഞാൻ ഓൾറെഡി പറഞ്ഞു റാം എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം എന്തായിരിക്കും, റാൻഡം ആക്സസ് മെമ്മറി, അഥവാ റാം എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് വോളറ്റൈൽ മെമ്മറി ആയിരിക്കും. റോം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്, റോം റീഡ് ഓൺലി മെമ്മറി നോൺ വോളറ്റൈൽ ആണ്, റോം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അതും നോൺ വോളറ്റൈൽ ആണ്. ഓപ്ഷൻ ഡി എന്തായിരുന്നു, ഈ പ്രോം ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അതും എന്താണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. ഇവിടെ ചോദ്യം എന്തായിരുന്നു, ദ ഡാഷ് കമ്പൗണ്ട് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ഈസ് എ വോളറ്റൈൽ ഇൻ നേച്ചർ എന്നായിരുന്ന ചോദ്യം. റാം ആണ് ഇതിന്റെ ആൻസർ, റാം ആണ് വോളറ്റൈൽ നേച്ചർ ഉള്ളത്. During program execution, all the arithmetic calculations and comparisons are performed by the DAS of the computer system, ALU. ഇത് repeated question ആണ്. Arithmetic and logical operations perform ചെയ്യുന്നത് എന്തായിരിക്കും, ALU ആയിരിക്കും. In terms of access speed, the DAS memory is the fastest. Repeated question ആണ്, പ്രോസസറിന്റെ register ആണ് ഏറ്റവും fast ആയിട്ടുള്ള memory. ISP stands for ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. പലരും ബ്രോഡ്ബാൻഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, പലരും ബി എസ് എൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ ബി എസ് എൽ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അവിടെ ഐ എസ് പി എന്താണ്, ബി എസ് എൽ ആണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ചിലർ എന്താണ് ഏഷ്യാനെറ്റ് മോഡം യൂസ് ചെയ്യുന്നുണ്ട്, അവരെ സംബന്ധിച്ചോളം ഏഷ്യാനെറ്റ് ആണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഡി എൻ എസ് സ്റ്റാൻഡ്സ് ഫോർ ഡൊമൈൻ നെയിം സിസ്റ്റം. ഒരു കാരണവശാൽ ഡൊമൈൻ നെയിം സെർവർ മാർക്ക് ചെയ്യരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഡൻസി ഉണ്ടാവും, ഡൊമൈൻ സെർവർ മാർക്ക് ചെയ്യണോ ഡൊമൈൻ നെയിം സിസ്റ്റം മാർക്ക് ചെയ്യണോ എന്ന് ഓർത്തിരിക്കുക. ഡി എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ് അതിന്റെ ആൻസർ, അല്ലെങ്കിൽ അതിന്റെ ആക്രോണിം. ഫൈൻഡ് ഔട്ട് ദ ഓട്ടൻ. നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എക്സ്പ്ലോറർ ബി, വിൻഡോസ് എക്സ്പ്ലോറർ, അതുപോലെ ഓപ്ഷൻ സി മോസില്ല ഫയർഫോക്സ്, ഓപ്ഷൻ ഡി നാവിഗേറ്റ്. ഓപ്ഷൻ ബി ഒഴികെ ബാക്കിയെല്ലാം എന്താണ്, ഇന്റർനെറ്റ് എക്സ്പ്ലോർ ആണ്. പക്ഷെ ഓപ്ഷൻ ബി വിൻഡോസ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഫയൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. ഇൻ ഐ ടി ആക്ട് 2008 ദ സെക്ഷൻ 65 ഡീൽസ് വിത്ത്, ഇതും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഹാക്കിംഗ് എന്ന രീതിയിൽ ചില ഓപ്ഷൻ തന്നിട്ടുണ്ടാവാം. 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കിംഗ് അഥവാ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് ആണ് 65, സെക്ഷൻ 65. 65 66 അതുപോലെ 66F ഈ മൂന്നെണ്ണം സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കുന്ന സെക്ഷൻസ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റൻ ആണ്, 2015 സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യമാണ്, ഡിലീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിരുന്നു. വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എന്തുകൊണ്ടാണ് അവർ അത് ഡിലീറ്റ് ചെയ്തത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി എംബഡഡ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി പേഴ്സണൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഇത് ആൻസർ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇതിന്റെ ആൻസർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എനിയാക്. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എനിയാക്. ഓർത്തിരിക്കുക, ഇതും ചോദിച്ചിട്ടുണ്ട് പല വട്ടം. ദ അൺഓതറൈസ്ഡ് റീപ്രൊഡക്ഷൻ ഇൻ കമ്പ്യൂട്ടർ ക്രൈം ഈസ് കൺസിഡേർഡ് ആസ് സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയാം, പക്ഷെ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ ക്രൈം, അതായത് ഇതിന്റെ സെന്റൻസിന്റെ അർത്ഥം മാറിപ്പോയിരിക്കും. ദ അൺഓതറൈസ്ഡ് റീപ്രൊഡക്ഷൻ ഇൻ കമ്പ്യൂട്ടർ ക്രൈം ഈസ് കൺസിഡേർഡ് ആസ് സോഫ്റ്റ്വെയർ പൈറസി. ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കോപ്പി അടിക്കുന്നതിനാണ് സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുക. പക്ഷെ അവർ ഉദ്ദേശിച്ച ചോദ്യം മാറിപ്പോയി, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. ഇൻ ഐ ടി ആക്ട് 2000 വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ദ പണിഷ്മെന്റ് ഓഫ് സൈബർ ടെററിസം. വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്, 66F ആണ് ഇതിന്റെ ആൻസർ.
What is the process of loading operating system files into DRAM or dynamic RAM? Booting. Process of loading operating system into RAM is known as booting. Which technology is used in the process of a computer to stimulate a single processor into two virtual processor to the operating system? HT അഥവാ ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി. ഇതിനായിരിക്കും നമ്മൾ എന്ത് പറയാം, ഒരൊറ്റ പ്രോസസറിനെ ഒന്നിലധികം വെർച്വൽ പ്രോസസ് ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി. വിച്ച് വൈറസ് ഈസ് ട്രീറ്റഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്? ക്രീപ്പർ വൈറസ്. വിച്ച് വാസ് ദ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ദ ഇന്റർനെറ്റ്? ആർച്ചി. When is the computer literacy day celebrated? December 2. Already പറഞ്ഞു, സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസംബർ 2 നവംബർ 30. ഡിസംബർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേയും നവംബർ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേയുമാണ്. Which one is the first fully supported 64-bit operating system? Linux. Windows അല്ല, ആദ്യത്തെ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിനക്സ് ആണ്. വിച്ച് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എമംഗ് ദ ഫോളോയിങ്? പ്രൊലോഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഹു ഇൻവെന്റഡ് ദ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സി? ഡെന്നിസ് എം റിച്ചി. Expansion of UNIVAC is Universal Automatic Computer. A client-server computer network, the user's computer is usually called as client. ഒരു client-server networkil user-ന്റെ computer അറിയപ്പെടുന്നത് client എന്ന പേരിലായിരിക്കും. The extension of .com, .edu, .org, .net, etc. are usually called or known as domain name. FTP stands for File Transfer പ്രോട്ടോകോൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈബർ ക്രൈം? ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സബ് ഇൻസ്പെക്ടർ 2014 ചോദിച്ച ചോദ്യമാണ്. ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ സൈബർ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം സൈബർ ക്രൈമാണ്. ഹാക്കിംഗ്, ഇമെയിൽ സ്പൂഫിങ്, ട്രോജൻ, അതായത് വൈറസ്, ഇതെല്ലാം എന്താണ്? സൈബർ ക്രൈമാണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായത്. വാട്ട് ഈസ് എ ഫയർവാൾ പ്രൊട്ടക്ഷൻ? ഫയർവാൾ പ്രൊട്ടക്ഷൻ ഇതിനകത്ത് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ സ്പാം മെസ്സേജസ്, B. Most of the viruses, C. Security, D. Malicious worms. ഇതില് ഫയർവാൾ എന്ന് പറഞ്ഞ് കൂടുതൽ മാറ്റാവുന്നത് സെക്യൂരിറ്റിയുമായിട്ടാണ്. ഫയർവാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് അറ്റാക്ക് ഒന്നും ഉണ്ടാവാതെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫയർവാൾ എന്ന് പറയാം. അപ്പം ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. Any electronic signature or electronic authentication technique shall be considered reliable. എപ്പോഴാണ് ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ അഥവാ ഒരു ഇലക്ട്രോണിക് ഓതന്റിക്കേഷൻ ടെക്നിക്ക് റിലയബിൾ ആണ് എന്ന് പറയാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം. നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ഇഫ് ദ സിഗ്നേച്ചർ ക്രിയേഷൻ ഡാറ്റ ഓർ ദ ഓതന്റിക്കേഷൻ ഡാറ്റ ആർ വിത്തിൻ ദ കോണ്ടാക്ട് ഇൻ വിച്ച് ദേ ആർ യൂസ്ഡ് ലിങ്ക് ടു ദ സിഗ്നേറ്ററി ഓർ ആസ് എ കേസ് മേ ബി ദ ഓതന്റിക്കേറ്റർ ആൻഡ് ഓഫ് നോ അതർ പേഴ്സൺ. ാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഇഫ് ദ സിഗ്നേച്ചർ ക്രിയേഷൻ ഡാറ്റ ഓർ ദ ഓതന്റിക്കേഷൻ ഡാറ്റ വർ അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സിഗ്നേറ്ററി ഓർ ആസ് ദ കേസ് മേ ബി ദ ഓതന്റിക്കേറ്റർ ആൻഡ് ഓഫ് നോ അതർ പേഴ്സൺ. ഓപ്ഷൻ സി, ഇഫ് എനി ഓൾട്ടർനേഷൻ ടു ദ ഇൻഫർമേഷൻ മെയ്ഡ് ആഫ്റ്റർ ഇറ്റ്സ് ഓതന്റിക്കേഷൻ ബൈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഈസ് ഡിറ്റക്റ്റബിൾ. ഓപ്ഷൻ ഡി, ഓൾ ദ എബോ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാരണം മേളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കേസസും വാലിഡ് ആണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാൽവെയർ പ്രോഗ്രാം ദാറ്റ് റെപ്ലിക്കേറ്റ്സ് ഇറ്റ്സെൽഫ് ഇൻ ഓർഡർ ടു സ്പ്രെഡ് ടു അതർ കമ്പ്യൂട്ടേഴ്സ്? ഇവിടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും രണ്ടും സിമിലർ ആണ്. രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എ കമ്പ്യൂട്ടർ വൈറസ്, ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ വേം, ഓപ്ഷൻ സി ട്രോജൻ, ഓപ്ഷൻ ഡി റൂട്ട് കിറ്റ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു മാലീഷ്യസ് സോഫ്റ്റ്വെയർ ആവാം, അതുമല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ആവാം. പക്ഷെ കമ്പ്യൂട്ടർ വേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാലീഷ്യസ് സോഫ്റ്റ്വെയർ തന്നെയാണ്, പക്ഷെ അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. കമ്പ്യൂട്ടർ വൈറസിന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് ഇവിടെ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ വേം ആണ്. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം കൺഫ്യൂസിങ് ക്വസ്റ്റൻ ആണ്. ഓർത്തിരിക്കുക, അതിന്റെ ആൻസർ എന്താണ്?
ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ പോർണോ. ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് മിസ്ലീഡിംഗ് വെബ്സൈറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഓൺലൈൻ ഐഡന്റിറ്റി തെഫ്റ്റ് ഈസ് കോൾഡ് ആസ്. എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്പൂഫിംഗ്, ഓപ്ഷൻ ബി ഫിഷിംഗ്, ഓപ്ഷൻ സി ചീറ്റിംഗ്, ഓപ്ഷൻ ഡി ഹാക്കിംഗ്. ഇത് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ അല്ല, ഇതൊരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ചുകൂടെ മാച്ചാവുന്നത് ഓപ്ഷൻ എ സ്പൂഫിംഗ് ആണ്, പക്ഷേ ഇത് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെന്റ് ഓഫ് ഓപ്പറേറ്റിംഗ് വിത്ത് വൈഫൈ നെറ്റ്വർക്ക്. ഓപ്ഷൻ എ, എന്താണ് ഒരു വൈഫൈ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യാൻ ആവശ്യമില്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വയർലെസ് റൂട്ടർ, ഓപ്ഷൻ ബി ട്രാൻസ്പോണ്ടർ, ഓപ്ഷൻ സി ആന്റിന, ഓപ്ഷൻ ഡി വയർലെസ് അഡാപ്റ്റർ. നമുക്ക് ആന്റിന വേണം, റൂട്ടർ വേണം, ട്രാൻസ്പോണ്ടർ വേണം. ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ കം റിസീവർ, ട്രാൻസ്മിറ്ററും റിസീവറും കൂടെയുള്ള ഒരു യൂണിറ്റിനാണ് ട്രാൻസ്പോണ്ടർ എന്ന് പറയാം. അഡാപ്റ്റർ വയർലെസ് ആണോ നിർബന്ധമില്ല, എന്ന് വയർഡായാലും മതി. അതുകൊണ്ട് ഇവിടെ കൂടുതൽ ആപ്റ്റ് ആവുന്ന ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി വയർലെസ് അഡാപ്റ്റർ. The activity of creating sectors and tracks on a hard disk is known as or called as, first one A tracking, option B sectoring, option C plotting, option D formatting. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഫോർമാറ്റിംഗ് ആണ്. ആക്ടിവിറ്റി ഓഫ് ക്രിയേറ്റിംഗ് ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ഓൺ ഹാർഡ് ഡിസ്ക് ഈസ് നോൺ ആസ് ഫോർമാറ്റിംഗ്. ദ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സെർവ്സ് ആസ്. ഐസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതോ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ പർപ്പസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തായിട്ട് സെർവ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ദ നാഷണൽ നോഡൽ ഏജൻസി ഇൻ റെസ്പെക്ട് ഓഫ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ. ഓപ്ഷൻ ബി ദ സൈബർ റെഗുലേഷൻസ് അഡ്വൈസറി ഓതോറിറ്റി. ഓപ്ഷൻ സി ദ നാഷണൽ ഏജൻസി ഫോർ ഇൻസിഡന്റ് റെസ്പോൺസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോ. ഇവിടെ ഓപ്ഷൻ സി അഥവാ ദ നാഷണൽ ഏജൻസി ഫോർ ഇൻസിഡന്റ് റെസ്പോൺസ് ആണ് ആൻസർ. എന്തെങ്കിലും സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ഏതെങ്കിലും ഒരു വൈറസോ വല്ലതും ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാങ്കിന്റെ സർവീസിനോ ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേഷനെ റിക്കവർ ചെയ്യേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറസ് അറ്റാക്കിനെ ചെറുക്കേണ്ട ഉത്തരവാദിത്തം ഈ ഐസെറ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷനാണ് ഉള്ളത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ഇൻ ദ സിപിയു? ഇതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സിപിയുവിന്റെ ഫങ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരുന്ന ഓപ്ഷൻ ഇതൊക്കെയായിരുന്നു: ടു ട്രാൻസ്ഫർ ഡാറ്റ ടു ദ പ്രൈമറി സ്റ്റോറേജ്, ടു ഓപ്ഷൻ ബി ടു സ്റ്റോർ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്, ഓപ്ഷൻ സി ടു പെർഫോം ലോജിക്കൽ ഫങ്ഷൻസ്, ഓപ്ഷൻ ഡി ടു ഡീകോഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സി പി ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ടെങ്കിൽ സി പി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓൾ ദ ഗോ എന്ന് പറഞ്ഞിട്ട് ഒരു ചോയ്സ് ഇല്ല, അതുകൊണ്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. ഗ്നൂ പ്രൈവസി ഗാർഡ് അഥവാ ജി പി ജി ഈസ് ഡാഷ്. ഗ്നൂ പ്രൈവസി ഗാർഡ് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആൻ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, ഓപ്ഷൻ ബി ക്രിപ്റ്റോഗ്രാഫിക് പ്രോട്ടോകോൾ പ്രൊവൈഡിംഗ് കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി ഓവർ ദ ഇന്റർനെറ്റ്, ഓപ്ഷൻ സി ഫയർവാൾ, ഓപ്ഷൻ ഡി എ ക്രിപ്റ്റോഗ്രാഫിക് സോഫ്റ്റ്വെയർ വിച്ച് പ്രൊവൈഡ്സ് ഫോർ കീ ബേസ്ഡ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഓതന്റിക്കേഷൻ. ഇതിന്റെ അകത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗ്നൂ പ്രൈവസി ഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ നമുക്ക് ഒരു കീ കൊടുത്തിട്ട് സെക്യൂറായിട്ട് സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ലിനക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ജി പി ജി അഥവാ ഗ്നൂ പ്രൈവസി ഗാർഡ് എന്ന് പറയുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ഇമെയിൽ ട്രാൻസ്മിഷൻ അക്രോസ് ദ ഇന്റർനെറ്റ്? SMTP. SMTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ നമ്മൾ മെയില് സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ പോപ്പ് എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ നമ്മൾ മെയിൽ റിസീവ് ചെയ്യാനുമായിരിക്കും യൂസ് ചെയ്യാം. ആൻ അറ്റംപ്റ്റ് ടു മേക്ക് എ കമ്പ്യൂട്ടർ റിസോഴ്സ് അൺഅവൈലബിൾ ടു ഇറ്റ്സ് ഇന്റൻഡഡ് യൂസേഴ്സ് ഈസ് നോൺ ആസ് ഡിനൈൽ ഓഫ് സർവീസ് അഥവാ ഡോസ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്ത് ആൻസർ ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക്, ഓപ്ഷൻ സി ആണ് ആൻസർ. Name the act that governs the internet usage in India. Option B, Information Technology Act, 2000 is the answer. Who is considered to be the first programmer? Lady Ada Lovelace is the first programmer at the consider. An attempt to criminally and fraudulently acquire sensitive information such as username, password and credit card details
by masquerading as a trustworthy entity in an electronic communication is termed as phishing. ഒരു ട്രസ്റ്റ് വർത്തി എൻറ്റിറ്റി ആയിട്ട് വേഷം കെട്ടിക്കൊണ്ട് നമ്മുടെ എന്താണ് യൂസർ നെയിമും പാസ്വേഡൊക്കെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഹാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് ഫിഷിംഗ്. എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് ആൻ അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു എ മെഷീൻ ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഓപ്ഷൻ സി ആണ് ആൻസർ. അസംബ്ലർ, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡ്സ് ആയിട്ട് മാറ്റുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലർ ആണ് ആൻസർ. കോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് light and dark marks of various thickness which may be optically read is known as barcode. .mpg extension refers to usually what kind of file? Animation athwa movie files nu vendana nammal .mpg nalla extension use kiya. Option C aanu indha answer. The inventor of world wide web www inde inventor aarana ennaanu chodyam. Tim Berners-Lee ആണ് ആൻസർ. ഓപ്ഷൻ എ ടിം ബെർനേഴ്സ്-ലീ ആണ് ഇതിന്റെ ആൻസർ. ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് സിപിയു. സിപിയു ആണ് ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഡാഷ് ഫോർ സർക്യൂട്ടറി. വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നത്. എ ബൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി ബിറ്റ്സ്? 8 അഥവാ 8 ബിറ്റ് ചേരുന്നതാണ് ഒരു ബൈറ്റ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഇന്റർനെറ്റ് വർക്ക്സ് ഓൺ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സർക്യൂട്ട് സ്വിച്ചിങ്, ഓപ്ഷൻ ബി പാക്കറ്റ് സ്വിച്ചിങ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ മെൻഷൻഡ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ, ബോത്ത് എ ആൻഡ് ബി. ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് സർക്യൂട്ട് സ്വിച്ചിങ്ങിനെയും അതുപോലെ പാക്കറ്റ് സ്വിച്ചിങ്ങിനെയും ബേസ് ചെയ്തിട്ടാണ്. എ സൈബർ സ്ലാക്കർ ഈസ്? സൈബർ സ്ലാക്കർ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. Member of an organization using its internet resource for non-work purpose. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനില് ആ ഓർഗനൈസേഷനിലെ പർപ്പസ് റിലേറ്റ് ചെയ്യാതെ വേറെ എന്തെങ്കിലും സർഫിങ്ങോ ബ്രൗസിംഗോ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെയാണ് സൈബർ സ്ലാക്കർ എന്ന് പറയാം. സ്പീഡ് ഓഫ് ദ മോഡം ഈസ് മെഷേർഡ് ഇൻ ബി പി എസ് അഥവാ ബിറ്റ്സ് പെർ സെക്കൻഡിലായിരിക്കും നമ്മൾ മോഡത്തിന്റെ സ്പീഡ് പറയാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Which of the following languages is used for artificial intelligence? Prolog, that is option B. Prolog nu parana language ayirikkum nammal artificial intelligence construct cheyan vendi use cheynathu. GUI refers to graphical user interface. Option A aanu answer. Computers use the dash number of system to store data and perform calculations. ഏത് നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് ഡാറ്റ സ്റ്റോർ ചെയ്യാനും കാൽക്കുലേഷൻ പെർഫോം ചെയ്യാനും എന്നാണ് ചോദ്യം. ബൈനറി നമ്പർ സിസ്റ്റമാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. സ്പിം, എന്താണ് സ്പിം എന്നാണ് ചോദ്യം. അതായത് അൺവാണ്ടഡ് ഇൻസ്റ്റന്റ് മെസ്സേജസിനായിരിക്കും നമ്മൾ സ്പിം എന്ന് പറയാം. ആ മൊബൈലിൽ കൂടെയുള്ള മെസ്സേജ് ആവാം. സ്പാം എന്താണെന്ന് നമുക്കറിയാം. അൺവാണ്ടഡ് ഇമെയിൽസ് വരുന്നതിനാണ് നമ്മൾ സ്പാം എന്ന് പറയാം. What protocol is used between email servers? Email serverകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണ് ചോദ്യം. SMTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആയിരിക്കും യൂസ് ചെയ്യാം. ഐസ്ക്രീം സാൻഡ്വിച്ച് ആൻഡ് ജെല്ലി ബീൻ ആർ ദ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വെർഷൻസ് ആണ് ഐസ്ക്രീം സാൻഡ്വിച്ചും ജെല്ലി ബീനും. ഇമെയിൽ ദാറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം വൺ സോഴ്സ് വെൻ ഇറ്റ് വാസ് ആക്ച്വലി സെൻഡ് ഫ്രം അനദർ സോഴ്സ് ഈസ് റെഫർഡ് ടു ആസ് ഇമെയിൽ സ്പൂഫിംഗ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. When did IT Act came into force in India? October 17, 2000 IT Act ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഡാറ്റ ഡിഡിലിംഗ് ഇൻവോൾവ്സ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചേഞ്ചിങ് ഡാറ്റ പ്രയർ ഓർ ഡ്യൂറിംഗ് ഇൻപുട്ട് ടു ദ കമ്പ്യൂട്ടർ. വിച്ച് ഹാർഡ്വെയർ ഡിവൈസ് ഈസ് യൂസ് ടു ഇന്റർകണക്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്? ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഗേറ്റ് വേ. എ കളക്ഷൻ ഓഫ് 4 ബിറ്റ്സ് ഈസ് നോൺ ആസ് നിബിൾ. പലവട്ടം ചോദിച്ച ചോദ്യമാണ്. 4 ബിറ്റ് ചേരുന്നതിനായിരിക്കും ഒരു നിബിൾ എന്ന് പറയാം. ദ വോക്കി ടോക്കി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഹാഫ് ഡ്യൂപ്ലക്സ്. 4 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സിംപ്ലക്സ് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലക്സ് ഉണ്ട്, ഡ്യൂപ്ലക്സ് ഉണ്ട്. ഇതിനകത്ത് ഡ്യൂപ്ലക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് വോക്കി ടോക്കിയുടെ കമ്മ്യൂണിക്കേഷൻ. അറ്റ് എ ടൈം
ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ സെൻഡ് ചെയ്യാം, സെൻഡ് ചെയ്യുന്ന സമയത്ത് റിസീവ് ചെയ്യാൻ സാധിക്കില്ല ഡാറ്റ, അതുപോലെ എന്നുണ്ടെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്യാം, ഡാറ്റ റിസീവ് ചെയ്യുന്ന സമയത്ത് സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമ്മൾ ഹാഫ് ഡിപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. A device that combines data from multiple computers and load them on a common communication channel is known as option C, multiplexer. In the email address admin@vms.org, the VMS is VMS indathu ee or email address vannittundu andathu VMS endana ennaanu chodyam. VMS parayal option B, host name with non commercial domain. Idana indinte answer option B. Dash is the modification of software to remove or disable features which are undesirable by a person. Option D ആണ് ആൻസർ. സോഫ്റ്റ്വെയർ ക്രാക്കിംഗ് എന്നാണ് അറിയപ്പെടുക. ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് പർച്ചേസ് ചെയ്തിട്ടില്ലാത്ത ഫീച്ചേഴ്സ് നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കുക അഥവാ നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുക, അതിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ ക്രാക്കിംഗ്. എല്ലാ ഫീച്ചേഴ്സും നമുക്കപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കും. Which of the following computer language is used for artificial intelligence? Prolog. ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റഡ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. The programmed instruction to the computer is known as code. Option B ആണ് ആൻസർ. IBM 1401 is dash generation computer. Second generation computer ആണ് IBM 1401. The term associated with the processing speed of a computer, MIPS, അഥവാ millions of instructions per second, അതാണ് MIPS എന്ന് പറയാൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. In 1983, who defined the term virus? വൈറസ് എന്നുള്ള ടേം ഡിഫൈൻ ചെയ്ത ആരാ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഫ്രെഡ് കൊഹൻ. വെൻ ഐ ടി ആക്ട് 2000 ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്? ഇത് വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓപ്ഷൻ എ, 17 October 2000 ആണ് ഐ ടി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. അൺഓതറൈസ്ഡ് അറ്റംപ്റ്റ് ടു ബൈപാസ് ദ സെക്യൂരിറ്റി മെക്കാനിസം ഓഫ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം ഓർ നെറ്റ്വർക്ക് ഈസ് നോൺ ആസ് ഓപ്ഷൻ സി, ഹാക്കിംഗ്. A printer is a kind of device, output device. Which one is a text editor of Microsoft Windows? ഇത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതിനകത്ത് പലതും നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ എ, എം എസ് വേർഡ് നമുക്കറിയാം, അതുകൊണ്ട് തന്നെ എക്സൽ അറിയാം. ഓപ്ഷൻ സി, വേർഡ് പാഡ്. ഓപ്ഷൻ ഡി, നോട്ട് പാഡ്. മൈക്രോസോഫ്റ്റിൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പാഡാണ്. ഓപ്ഷൻ ഡി, നോട്ട് പാഡാണ് മൈക്രോസോഫ്റ്റിൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ. മാറിപ്പോകരുത്. സോഫ്റ്റ്വെയർ വിച്ച് അലോസ് ദ യൂസർ ടു ലോഡ് വെബ് പേജ് ഈസ് നോൺ ആസ് ബ്രൗസർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സി ആർ ടി? കാഥോഡ് റേ ട്യൂബ് എന്നുള്ളതാണ് സി ആർ ടിയുടെ എക്സ്പാൻഷൻ. വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ എ സി ഡി റോം ഡ്രൈവ്? ഒപ്റ്റിക്കൽ ടെക്നോളജി. ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ റോം ആർ നോൺ ആസ് ഫേംവെയർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫേംവെയർ. From what location are the first computer instructions available on boot up? First instructions boot ചെയ്യുന്ന സമയത്ത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. റോം ബയോസ്. ഓപ്ഷൻ ബി, റോം ബയോസ്. ബയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. എ ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു ട്രാക്സ് വിച്ച് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു സെക്ടേഴ്സ്. ഫർദർ ഡിവൈഡഡ് ഓർ സബ് ഡിവൈഡഡ് ഇൻ ടു sectors. Option B ആണ് ആൻസർ, sectors. Which of the following is the ones complement of binary number 10? 10 ആക്കുക, 01 ആക്കുക, അതാണ് ones complement. ബൈനറി നമ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ ones complement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 01 ആയിരിക്കും. ഇപ്പം ഡെസിമൽ നമ്പർ 10 ആണ്, അതിൻ്റെ ones complement കാണാനാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം ഡെസിമൽ നമ്പർ 10 ബൈനറി കണ്ടുപിടിക്കുക, എന്നിട്ട് അതിലെ വൺസിനെ സീറോസും സീറോസിനെ വൺസും ആക്കുക, അതായിരിക്കും അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ്. ആൻ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇന്റർപ്രറ്റ്സ് പെൻസിൽ മാർക്സ് ഓൺ പേപ്പർ മീഡിയ ഈസ് നോൺ ആസ് OMR. ഇതും ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഓപ്ഷൻ ഡി, OMR ആണ് ആൻസർ. ദ ഡാഷ് റെഫേഴ്സ് ടു ഇമെയിൽ ദാറ്റ് അപ്പിയർസ് ടു ഹാവ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം വൺ സോഴ്സ് വെൻ ഇറ്റ് വാസ് ആക്ച്വലി സെൻഡ് ഫ്രം അനദർ സോഴ്സ്. ഇമെയിൽ സ്പൂഫിംഗ്. ഇതിപ്പം ഒരുപാട് തവണ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ, ഇമെയിൽ സ്പൂഫിംഗ്. ദ സിംബൽസ് യൂസ്ഡ് ഇൻ അസംബ്ലി ലാംഗ്വേജ് ആർ നോൺ ആസ് ന്യൂമോണിക്സ്. ഓപ്ഷൻ എ, ന്യൂമോണിക്സ് ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം?
ഓപ്ഷൻ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ഓപ്ഷൻ ബി ലിനക്സ്, ഓപ്ഷൻ സി ജിംപ്, ഓപ്ഷൻ ഡി ഡോസ്. സി ഒഴിച്ച് ബാക്കിയെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. വിൻഡോസ് ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും ഡോസ് ആണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ജിംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന പെയിന്റ് പോലുള്ള ഒരു ടൂളാണ്, മൈക്രോസോഫ്റ്റിന്റെ പെയിന്റ് പോലെയുള്ള ഒരു ടൂളാണ് ജിംപ് എന്ന് പറയാം. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫൗണ്ടർ ഓഫ് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം? വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ടിം ബെർണേഴ്സ് ലീ. അതേമാണ് WWW എന്ന കൺസെപ്റ്റിന് പുറകിൽ. 1024 MB is equivalent to 1 GB. Option A ആണ് ആൻസർ, 1 GB. Who among the following founded the Free Software Foundation? Option A, Richard Stallman. Which of the following is the fastest memory inside a computer? Option D ആണ് ആൻസർ, register memory ആയിരിക്കും കമ്പ്യൂട്ടറിനുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. Which of the following is an input device of a computer system? Is not an input device എന്നാണ് ചോദ്യം. ഓപ്ഷൻ ശ്രദ്ധിക്കുക, എ കീബോർഡ്, ഓപ്ഷൻ ബി മൗസ്, ഓപ്ഷൻ സി പ്രിന്റർ, ഓപ്ഷൻ ഡി മൈക്രോഫോൺ. നമുക്കറിയാം പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, അതുകൊണ്ട് സി ആയിരിക്കും ഇതിന്റെ ആൻസർ. Which among the following is the agency designated to respond to the incidents related to computer security in India as a part of Information Technology Amendment Act 2008, SETIM, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്നുള്ളതാണ് സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ടീമായിരിക്കും എന്തെങ്കിലും സൈബർ സെക്യൂരിറ്റി അറ്റാക്കോ എല്ലാം ഇന്ത്യയിൽ മൊത്തത്തിൽ വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇവർക്കായിരിക്കും ഉണ്ടാവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ ലാംഗ്വേജ് ഫോർ ഡിസൈനിങ് വെബ് പേജസ്? HTML, ഹൈപ്പർ ടെക്സ്റ്റ്, മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെബ് പേജസ് ഡിസൈൻ ചെയ്യാൻ. In binary number system, the decimal equivalent, the decimal number 16 is represented as? Option D ആണ് ആൻസർ, 10000. ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാനുള്ളത് നമ്മൾ ഡീറ്റെയിൽ ക്ലാസ്സിൽ പഠിക്കും. The parent company of Google founded in 2015 by the owners of Google is Alphabet Incorporated. Option B ആണ് ആൻസർ, Alphabet Incorporated. Which technology is used in CD-ROM? Option C, optical അഥവാ ലേസർ ടെക്നോളജി ആയിരിക്കും നമ്മൾ CD-ROMs ൽ യൂസ് ചെയ്യുക. എ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് ദാറ്റ് യൂസസ് ഹാർഡ് ഡ്രൈവ് സ്പേസ് ആസ് അഡീഷണൽ റാം. ബി വെർച്വൽ മെമ്മറി. ഹാർഡ് ഡ്രൈവിന്റെ സ്പേസോ അതുമല്ലാന്നുണ്ടെങ്കിൽ പെൻഡ്രൈവിന്റെ ഒക്കെ സ്പേസ് നമുക്ക് അഡീഷണൽ റാം സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം വിൻഡോസിന്റെ ഒക്കെ പുതിയ വെർഷൻസിൽ. ആ ഒരു ടെക്നോളജിക്ക് പറയുന്ന പേരാണ് വെർച്വൽ മെമ്മറി. The translator program that converts source code in high level language into machine code line by line is known as interpreter. ഇതും 100 തവണ ചോദിച്ച ചോദ്യമാണ് ഇന്റർപ്രെട്ടർ എന്നുള്ളത്. 1 by 1 ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്ന പ്രോഗ്രാമിന് പറയുന്ന പേര് ഇന്റർപ്രെട്ടർ എന്നും, ഹോൾ പ്രോഗ്രാമിനെ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കുന്ന പ്രോഗ്രാം നമ്മൾ പറയുന്ന പേരായിരിക്കും കമ്പൈലർ. പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ റോം ആർ നോൺ ആസ് ഫേംവർ. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്? നാൻഡ്, നോറ, നോട്ട് ഗേറ്റ്സ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്. ഇതിൻ്റെ അകത്ത് നാൻ ഗേറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആൻസർ ഓപ്ഷൻ എ നാൻ ഗേറ്റ് ആയിരിക്കും. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ആസ് എ മെമ്മറി ഡിവൈസ് ഇൻ കമ്പ്യൂട്ടർ? തന്നിരിക്കുന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക, റെക്ടിഫയർ, കമ്പാരേറ്റർ, അറ്റൻവേറ്റർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്. എയും ബിയും സിയും അല്ല, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ മെമ്മറി ഡിവൈസ് ആയിട്ട് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം ഈസ് നോട്ട് എ യൂട്ടിലിറ്റി? തന്നിരിക്കുന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഓപ്ഷൻ എ ഡീബഗർ, ഓപ്ഷൻ ബി എഡിറ്റർ, ഓപ്ഷൻ സി സ്പൂളർ, ഓപ്ഷൻ ഡി ഓൾ ദ അബവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം നോട്ട് എ യൂട്ടിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡീബഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയർസിനായിരിക്കും നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാം എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് യൂട്ടിലിറ്റി പ്രോഗ്രാം അല്ലാത്തത് എന്താണ്, എന്ത് എന്നാണ് ചോദ്യം. സ്പൂളർ എന്ന് പറയും. ഓപ്ഷൻ സി സ്പൂളർ ആണ് ഇതിൻ്റെ ആൻസർ. സ്പൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും, പക്ഷെ ഒരൊറ്റ പ്രിന്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം കൂടെ പ്രിന്റർ അറ്റ് എ ടൈം പ്രിന്റ് വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രിന്ററും വരില്ല, പ്രിന്റർ ജാം ആയിപ്പോവും. അപ്പം പ്രിന്റർ ഒരു പ്രിന്റ് ജോബിനെ നമ്മൾ ക്യൂവിൽ നിർത്തുക. മിക്കപ്പോഴും ഇത് പ്രിന്ററുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ആയിരിക്കും. അപ്പം പ്രിന്റ് ജോബ്സിനെ ക്യൂവിൽ നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന
ഒരു മെമ്മറിക്ക് പറയുന്ന പേരാണ് സ്പൂളർ. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി, സ്പൂളർ ആണ്. അതാണ് യൂട്ടിലിറ്റി പ്രോഗ്രാം അല്ലാത്തത് തന്നിരിക്കുന്നതിൽ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ് പാറ്റേൺസ് പ്രൊവൈഡ് ബൈ എ 7-bit കോഡ്? 128 ബിറ്റ് പാറ്റേൺസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും 7-bit കോഡ് വെച്ചിട്ട്. അതായത് 2 raised to 7 എടുത്താൽ മതി. 2 raised to 7 = 128 ആണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും, 128. വിച്ച് ഈസ് ദ മെയിൻ പ്രൊവിഷൻ ഓഫ് IT Act 2000? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫൈനലൈസേഷൻ ഓഫ് കോൺട്രാക്ട്സ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ, ഓപ്ഷൻ ബി. ലീഗൽ റെക്കഗ്നിഷൻ ടു ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്, ഓപ്ഷൻ സി. മേക്കിംഗ് ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഒഫൻസ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 IT Act 2000 വന്ന കാര്യങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ദ ബസ് സ്പീഡ് ഈസ് ഡയറക്ട്ലി ടൈഡ് ടു ദ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. CPU ആയിട്ടായിരിക്കും ബസ് സ്പീഡ് ഡയറക്ട് ബന്ധമുണ്ടാവുക. ദ ഡാഷ് ടൈപ്പ് ഓഫ് കണക്ഷൻ ലെറ്റ്സ് എ കമ്പ്യൂട്ടർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കൺട്രോൾ ആൻഡ് റെക്കോർഡ് ഇലക്ട്രോണിക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മിഡി. അഥവാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ഇന്റർഫേസ് എന്ന് പറയും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഡയറക്റ്റ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം, സൗണ്ട് ഒക്കെ എഡിറ്റ് ചെയ്യാം. അതിന് പറയുന്ന ഇന്റർഫേസ് എന്ന് പറയുന്ന പേരാണ് മിഡി എന്ന് പറയാം. ഇഫ് യു റെഗുലർലി ബാക്കപ്പ് യുവർ ഡാറ്റ, ദിസ് ഈസ് അഗൈൻസ്റ്റ് ത്രെറ്റ് ഓഫ് ഡാറ്റ ലോസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് കൗണ്ടർ മെഷർ. എല്ലാ ബാങ്കുകളും അവർ അന്നത്തെ വർക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ CD-ROM, ഇപ്പോൾ CD-ROM എങ്ങനെയും യൂസ് ചെയ്യാറില്ല, ഹാർഡ് ഡിസ്കിൽ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ഇതൊരു കൗണ്ടർ മെഷർ എന്നാണ് ഇതിനറിയപ്പെടുക. എന്തെങ്കിലും ഒരു ചാൻസിൽ അവരുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റാസ് ലോസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാർഡ് ഡിസ്കിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനായിരിക്കും നമ്മൾ കൗണ്ടർ മെഷർ എന്ന് പറയുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. വിച്ച് അബ്രിവേഷൻ ഈസ് യൂസ് ടു റഫർ DSL സർവീസ് ഇൻ ജനറൽ? XDSL എന്നാണ് പറയുക. ജനറൽ ആയിട്ട് XDSL എന്നാണ് പറയുക. ADSL ഉണ്ട്, DSL ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് DSL ഉണ്ട്. ജനറലായിട്ട് നമ്മൾ പറയാം സ്മോൾ ലെറ്റർ XDSL എന്നായിരിക്കും ജനറലായിട്ട് പറയാം. ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ DSL. ഫയർവെയർ ഈസ് അനദർ നെയിം ഓഫ് ഡാഷ് ഇന്റർഫേസ്. IEEE 1394 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫയർവെയർ. ഇത് സോണി എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത USB വയർ കൂട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. അവിടെ ക്യാമറാസും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഡെവലപ്പ് ചെയ്ത ഒരു ഇന്റർഫേസ് ആണ് IEEE 1394 അഥവാ ഫയർവെയർ എന്ന് അറിയപ്പെടുന്നത്. ഇൻ ദ റൈറ്റ് സെറ്റിംഗ് എ തീഫ് ക്യാൻ ട്രൈ ഡാഷ് ഇൻഫർമേഷൻ ബൈ ലിസണിംഗ് ഇൻ വൈൽ ദ വിക്ടിം ഗിവ്സ് ക്രെഡിറ്റ് കാർഡ് ഓർ അതർ പേഴ്സണൽ ഇൻഫർമേഷൻ ടു എ ലെജിമേറ്റ് ഏജന്റ്. നമുക്കറിയാവുന്ന നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമായിട്ട് നമ്മൾ പ്രൈവറ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. നമ്മുടെ എന്താണ് പിൻ നമ്പറോ അതുപോലെ തുടങ്ങി നമ്മുടെ ഏതെങ്കിലും പാസ്വേഡോ ഷെയർ ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇത് കേട്ടിട്ട് നമ്മുടെ വെബ്സൈറ്റോ നമ്മുടെ ജിമെയിൽ അഡ്രസ്സോ ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇങ്ങനെ പാസ്വേഡ് അടിച്ചു മാറ്റുന്ന ഈ ഒരു ഹാക്കിംഗ് മെതഡ് എന്ന് പറയുന്ന പേരാണ് സ്നാഗിംഗ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ, സ്നാഗിംഗ്. The Dash Act of 1974 places universal restriction on sharing information about you by federal agencies without a written consent. 1974 പ്രൈവസി ആക്ട് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രൈവസി ആക്ട്. നമ്മുടെ റിട്ടേൺ കൺസെന്റ് ഇല്ലാതെ ഇപ്പം ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഫേസ്ബുക്കുമായിട്ടോ ഗൂഗിളുമായിട്ടോ ഒന്നും നമ്മുടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പാടില്ല. അതാണ് പ്രൈവസി ആക്ടിൽ പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. The dash is a term used for practice where people travel around the city with specialized devices searching for unprotected WAN. Hotspot എന്ന് പറയും. ഓപ്ഷൻ എ, ഹോട്ട്സ്പോട്ട്. Dash is a form of warfare which is used by cyber terrorists to harm or gain control of important computer systems. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സൈബർ ടെററിസം. Dash continually look for new web pages and send their addresses back to the search engine's database. Crawlers nu parayum, crawlers. Option B aanu answer. Nammal endakkeyanu nammada search patterns um kaaryangalum ellam Google kootulla companies um cheyyarundu. Nammada search pattern okke avaru continuously വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ടാണ് നമുക്ക് സജഷൻസ് വരിക. നിങ്ങളിപ്പോൾ ആമസോണിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ആമസോണിൻ്റെ അകത്തൊക്കെ
തീർച്ചയായിട്ടും ക്രോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്? നമ്മളിപ്പം എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണിനെ പറ്റിയാണ് സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിനെ പറ്റി സജഷൻസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതുപോലെ യൂട്യൂബിൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി എസ് സിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന വീഡിയോ സജഷൻസ് എല്ലാം തന്നെ നമുക്ക് എന്തായിരിക്കും പി എസ് സിയെ പറ്റിയുള്ളതായിരിക്കും. ഇതിനാണ് ക്രോളർ എന്ന് പറയുക. അതായത് യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ആമസോൺ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ക്രോളേഴ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. This is based on individual who knows how to use information and communication technologies and those who do not know. Usage. Option B ആണ്. നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. Access, B usage, C usage quality, D none of the above. ഇവിടെ ഓപ്ഷൻ B ആണ് ആൻസർ. Usage. The kind of crime involves altering data just before a computer process it and then changing it back after the processing is completed. ഇതും repeated question ആണ്. Data diddling ആണ് answer. IT Act in India was amended in 2008. Option C ആണ് answer. 2008. The network is this network is an autonomous inter-university center of the University Grants Commission in FlipNet. UGC യുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറീസിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള നെറ്റ്വർക്ക് ആണ് ഇൻഫ്ലിപ് നെറ്റ് എന്നറിയപ്പെടുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻഫ്ലിപ് നെറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്? തന്നിരിക്കുന്ന ഓപ്ഷൻ ബ്ലൂടൂത്ത്, GPS, ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ. മൂന്നും വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ നൺ ഓഫ് ദ അബോവ് ആയിരിക്കും. കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെന്റ് ഈസ് ഡൺ ത്രൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. EDI അഥവാ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. ക്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് അതിനായിരിക്കും നമ്മൾ ക്യാം എന്ന് പറയാം. ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. അതുപോലെ തന്നെ CAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്. ഹൂ സ്റ്റാർട്ടഡ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ? റിച്ചാർഡ് സ്റ്റോൾമാൻ. ഇതും ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ലിനക്സ് ഈസ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ സി. എല്ലാവർക്കും അറിയാം ആൻസർ. ഓപ്ഷൻ സി. Which of the following is not an e-governance project in India? പറയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. കാരണം എന്താണ് e-governance പ്രൊജക്റ്റിൽ വരാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. ഓപ്ഷൻ ബിയും സിയും ഡിയും ഒക്കെ e-governance പ്രൊജക്റ്റ് ആണ്. ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിലുള്ള e-governance പ്രൊജക്റ്റ് ആണ്. ജനസേവാ കേന്ദ്രത്തിൽ കൂടെ നമുക്കറിയാം യൂണിവേഴ്സിറ്റിയുടെ ബില്ലാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ, ഫോൺ ബില്ലൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റും. ആ ഒരു സർവീസ് എന്ന് പറയുന്ന പേരാണ് ഫ്രണ്ട്സ്. അതായത് ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫക്റ്റീവ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സർവീസസ്. ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഗവൺമെന്റ് ഒരു ഇ ഗവർണൻസ് പ്രൊജക്റ്റ് ആണ് ഭൂമി. ഓക്കെ, അപ്പം ഇവിടെ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. പറയാണ്. ദ റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഈസ് ഗവേൺഡ് ബൈ നമ്പർ ഓഫ് പിക്സൽസ്. തന്നിരിക്കുന്ന ഓപ്ഷൻ സൈസ് ഓഫ് ദ സ്ക്രീൻ, കോസ്റ്റ് ഓഫ് ദ മോണിറ്റർ, കോസ്റ്റ് ഓഫ് ദ പിക്സൽസ് ഓൺ ദ സ്ക്രീൻ. ഓപ്ഷൻ ഡി ആയിരുന്നു ഇവിടെ ആൻസർ. നമ്പർ ഓഫ് പിക്സൽസ്. എ ഓൺലൈൻ ഡിസ്കഷൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ഷെയർ കോമൺ ഇൻട്രസ്റ്റ്. നമുക്ക് ചാറ്റ് ഗ്രൂപ്പ് എന്ന് തോന്നും, പക്ഷേ പി എസ് സിയുടെ ആൻസർ ന്യൂസ് ഗ്രൂപ്പ് ആയിരുന്നു. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓൺലൈൻ ഡിസ്കഷൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ഷെയർ എ കോമൺ ഇൻട്രസ്റ്റ്. ഓപ്ഷൻ എ, ന്യൂസ് ഗ്രൂപ്പ്. വിച്ച് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ പ്രൈമറി മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ. നാല് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ വോളറ്റൈൽ, ഓപ്ഷൻ ബി ലിമിറ്റഡ് കപ്പാസിറ്റി, സി ലോസ്റ്റ് കോസ്റ്റ്, ഓപ്ഷൻ ഡി ഫാസ്റ്റ് ആക്സസ്. കോസ്റ്റ് കുറവല്ല, നമുക്കറിയാം പ്രൈമറി മെമ്മറി എപ്പോഴും കോസ്റ്റ് കൂടുതലായിരിക്കും. വോളറ്റൈൽ ആണ്, ശരിയാണ്. കണ്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് നഷ്ടപ്പെടും. കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്, ഫാസ്റ്റ് ആക്സസ് ആണ്, അതെല്ലാം ശരിയാണ്. പക്ഷെ കോസ്റ്റ് കുറവല്ല, കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ലോവസ്റ്റ് കോസ്റ്റ് ആണ്. ദ എമൗണ്ട് ഓഫ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് ബാൻഡ്വിഡ്ത് ഓർ ബോഡ് റേറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷൻ എ ബി സി ഡി, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, യൂട്ടിലിറ്റി പ്രോഗ്രാം, ഡി ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്തത്. ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു ദ പ്രൈമറി മെമ്മറി ഈസ് നോൺ ആസ് ബൂട്ടിംഗ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ബൂട്ടിംഗ്. വിച്ച് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ദ ഡാറ്റാബേസ്. തന്നിരിക്കുന്ന ഓപ്ഷൻ എ ഫീൽഡ്, ബി ഫയല്, സി റെക്കോർഡ്, ഡി ബഫർ.
ഡാറ്റാബേസിന്റെ ഭാഗമല്ലാത്തതിൻ്റെ അത് ബഫറാണ്. ഓപ്ഷൻ ഡി, ബഫർ. ദ പ്രൈമറി സോഴ്സ് ഓഫ് സൈബർ ലോ ഇൻ ഇന്ത്യ, ഐ ടി ആക്ട് 2000. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. ഡാഷ് ഈസ് യൂസ് ടു ഓതന്റിക്കേറ്റ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, അഥവാ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. വിചാരണ ഫോളോയിങ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്, പ്ലോട്ടർ. ബാക്കി തന്നിരിക്കുന്നതെല്ലാം ഇൻപുട്ട് ഡിവൈസ് ആണ്. ഡിജിറ്റൽ ക്യാമറ ആണെന്നുണ്ടെങ്കിലും ബാർകോഡ് റീഡർ ആണെന്നുണ്ടെങ്കിലും ടച്ച് സ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും ബേസിക്കലി അതെല്ലാം എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ ഔട്ട്പുട്ട് തരുന്ന ഡിവൈസ് ആണ്, അതിനാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഡാഷ് ഈസ് എ പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓൺഡ് ബൈ എ കമ്പനി ഓർ ഓർഗനൈസേഷൻ ആൻഡ് ഈസ് അക്സസബിൾ ഓൺലി ടു ഇറ്റ്സ് എംപ്ലോയീസ്, ഈസ് നോൺ ആസ് ഇൻട്രാനെറ്റ്. ഇന്റർനെറ്റ് അല്ല, ഇൻട്രാനെറ്റ്. എംപ്ലോയീസിന് മാത്രം അക്സസബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കിനാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് മാത്രം അക്സസബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് ഇന്റർനെറ്റ്. ഡാഷ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് കോമൺലി അവൈലബിൾ ഇൻ ലാപ്ടോപ്സ്, ടച്ച് പാഡ്. ഓപ്ഷൻ ബി, ടച്ച് പാഡ്. എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ അറ്റാച്ച് ടു ദ സി പി യു ഓഫ് ദ കമ്പ്യൂട്ടർ ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റർ ആണ് ഒരു സി പി യു അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്താണ്, രജിസ്റ്റർ ആണ്. പ്രൊഡക്റ്റ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് ഇൻഫർമേഷൻ. ഓപ്ഷൻ ഡി, ഇൻഫർമേഷൻ. എ കളക്ഷൻ ഓഫ് പവർ ലൈൻസ് ദാറ്റ് കണക്ട് സെവറൽ ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ബസ്. എ സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ടു ഹെൽപ് പ്രിവെന്റ് ഹാക്കിംഗ് ഈസ് നോൺ ആസ് ഫയർ വോൾ സോഫ്റ്റ്വെയർ. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, ഫയർ വോൾ സോഫ്റ്റ്വെയർ. എൻക്രിപ്ഷൻ ഓഫ് ഡാറ്റ മീൻസ് ഡാറ്റ ഈസ്, ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ഡാറ്റ ഈസ് എൻകോഡഡ് സോ ഇറ്റ് കാനോട്ട് ബി റെഡ് വിത്തൗട്ട് ഡീകോഡിംഗ് ദ സോഫ്റ്റ്വെയർ. എൻകോഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡീകോഡ് ചെയ്യാതെ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡി അല്ല, ഓപ്ഷൻ ബി ആണ് ആൻസർ. എ പേഴ്സൺ ഹു ഗെയിൻസ് അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോർ പ്രോഫിറ്റ് ക്രിമിനൽ മിസ്ചീഫ് ഓർ പേഴ്സണൽ പ്ലഷർ ഈസ് ഹാക്കർ. ഓപ്ഷൻ എ, ഹാക്കർ. ലിനക്സ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഡാഷ് ഈസ് എ ലീഗൽ മോണോപോളി ഗ്രാന്റഡ് ഫോർ ലിമിറ്റഡ് ടൈം ടു ദ ഓണർ ഓഫ് ആൻ ഇൻവെൻഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പേറ്റന്റ് ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിന് നൽകുന്ന മോണോപോളിയാണ് പേറ്റന്റ്. ഇപ്പം കവിതയോ ഡ്രാമയോ സിനിമയോ ഒക്കെ അതിന് തരുന്നത് പേറ്റന്റ് ആയിരിക്കില്ല, കോപ്പിറൈറ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് ക്രിയേറ്റീവ് വർക്ക്സിന് കൊടുക്കുന്ന മോണോപോളി ആയിരിക്കും കോപ്പിറൈറ്റ്, ഇൻവെൻഷന് കൊടുക്കുന്ന മോണോപോളി ആയിരിക്കും പേറ്റന്റ്. ഇന്ത്യസ് ഫസ്റ്റ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ബാംഗ്ലൂർ. ഓപ്ഷൻ ബി, ബാംഗ്ലൂർ. ദ ടേം റെഫേഴ്സ് ടു എ ബാഡ് ഓർ ക്രിമിനൽ ഹാക്കർ. ഓപ്ഷൻ എ, ബ്ലാക്ക് ഹാറ്റ്. ക്രിമിനൽ ആയിട്ടുള്ള ഹാക്കേഴ്സ് അറിയപ്പെടുന്ന പേരാണ് ബ്ലാക്ക് ഹാറ്റ്. ദ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ റിട്രീവിംഗ് ഇമെയിൽ ഫ്രം മെയിൽ സെർവേഴ്സ് ഈസ് നോൺ ആസ് പോപ്പ്. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, മെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ പോപ്പ് ആണ്. പോപ്പ് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ SMTP ആണ്. ദ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ് ടു ആക്സസ് ആൻഡ് വ്യൂ വെബ്സൈറ്റ് ഈസ് നോൺ ആസ് വെബ് ബ്രൗസർ. ഓപ്ഷൻ സി, വെബ് ബ്രൗസർ. 1 MB ഈക്വൽ ടു 10^6 bytes. Translate a program that translates each line of the source program as it runs is known as interpreter. Option B, veendum veendum ee question repeat cheyana, interpreter aanu answer. Or high level program language ne one by one machine language aaki maatuna program nu parana perana interpreter. The small pictures on Windows desktop is known as icons. Icons ellarku ariyam, icons. Option D, icons. സെക്ഷൻ 66F ഓഫ് ഐ ടി ആക്ട് 2018 ഡീൽസ് വിത്ത് സൈബർ ടെററിസം. ഇതും ഇപ്പോൾ തന്നെ ഒരുപാട് തവണ ആവർത്തിച്ചു. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സൈബർ ടെററിസം. ടെററിസം 66F എന്ന് പറഞ്ഞ ഓർത്തോണം സൈബർ ടെററിസം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്. വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, നാൻഡ് ഗേറ്റ്. സ്പാമിംഗ് മീൻസ് അൺസോളിസിറ്റഡ് ഇമെയിൽസ്. വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, സ്പാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസോളിസിറ്റഡ് ഇമെയിൽസ്. The program stored in ROM is known as firmware. Question repeat ചെയ്തിരിക്കുകയാണ്, firmware. The resolution of a computer monitor is determined by number of pixels on the screen. Option C, number of pixels on the screen. Which of the following is an impact printer? Dot matrix printer ആണ് തന്നിരിക്കുന്നതിൻ്റെ അകത്ത്. ഇമ്പാക്ട് പ്രിന്റർ ലേസർ പ്രിന്റർ ആണെന്നുണ്ടെങ്കിലും ഇഞ്ചക്ട് പ്രിന്റർ ആണെന്നുണ്ടെങ്കിലും തെർമൽ പ്രിന്റർ ആണെന്നുണ്ടെങ്കിലും പ്രിന്റ് ചെയ്യുന്ന പേപ്പറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല, അങ്ങനെയുള്ള പ്രിന്റേഴ്സിനായിരിക്കും നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയാം. പ്രിന്റിംഗ് ഹെഡും പേപ്പറും തമ്മിൽ കോൺടാക്ട് ഇല്ലാത്ത പ്രിന്റേഴ്സാണ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഡോട്ട് മാട്രിക്സിന് പക്ഷേ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്, പേപ്പറുമായിട്ട് അത് കണക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിൽ
ഇതിൽ ഇമ്പാക്ട് പ്രിന്റർ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഇമ്പാക്ട് പ്രിന്റർ ഓപ്ഷൻ സി ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ് ഓപ്ഷൻ സി. പിക്ക് ദ ഓഡ് മാൻ ഔട്ട്, നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്, കീബോർഡ് മൗസ് മൈക്രോഫോൺ. നമുക്കറിയാം ആദ്യത്തെ മൂന്നും ഇൻപുട്ട് ഡിവൈസ് ആണ്, പക്ഷെ ഡി പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുകൊണ്ട് ഓഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആയിരിക്കും പ്രിന്റർ. The maximum speed at which data can be transferred between two nodes on a network is known as bandwidth athava baud rate. The means by which all computers connected to the internet identify each other is by, naal option thannittund, A website, B domain name, C computer name, D IP address. Or network il ulla computers thammil identify cheynathu IP address vechittayirikkum. Option D aanu answer. Who is known as the father of free software foundation? റിച്ചാർഡ് എം സ്റ്റോൾമാൻ അഥവാ റിച്ചാർഡ് മാത്യു സ്റ്റോൾമാൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. എച്ച് ടി എം എൽ സ്റ്റാൻഡ്സ് ഫോർ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. പലതവണ ചോദിച്ചിട്ടുണ്ട് എച്ച് ടി എം എല്ലിന്റെ ഡെഫിനിഷൻ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. സ്റ്റീലിംഗ് വൺസ് നെയിം, അഡ്രസ് ആൻഡ് അവർ പേഴ്സണൽ ഇൻഫർമേഷൻ ത്രൂ ഇന്റർനെറ്റ് ഈസ് നോൺ ആസ് ഫിഷിംഗ്. ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് തന്നെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. Which of the following is not a browser software? നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ബി മോസില്ല ഫയർഫോക്സ്, സി ഫേസ്ബുക്ക്, ഓപ്ഷൻ ഡി ഗൂഗിൾ ക്രോം. ഓപ്ഷൻ സി ആണ് ആൻസർ. എല്ലാവർക്കും അറിയാം ഫേസ്ബുക്ക് ഒരു ബ്രൗസർ അല്ല. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് കറക്റ്റിംഗ് ദ ലോജിക്കൽ എറേഴ്സ് ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് നോൺ ആസ് ഡീബഗിംഗ്. പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന എറേഴ്സ് അറിയപ്പെടുന്നത് ബഗ് എന്നും അതിനെ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ് അറിയപ്പെടുന്നത് ഡീബഗിംഗ് എന്നുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഡീബഗിംഗ്. 1 kilobyte stands for 1 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 bytes ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ. എ ഗേറ്റ് ഇൻ വിച്ച് ഓൾ ദ ഇൻപുട്ട് മസ്റ്റ് ബി ലോ ടു ഗെറ്റ് ഹൈ ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് നോർ ഗേറ്റ്. നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത് എല്ലാ ഇൻപുട്ടും സീറോ ആവുന്ന കേസിലായിരിക്കും. നമ്മളിത് ഗേറ്റ്സ് എല്ലാം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ്സിൽ പഠിക്കും. ഗേറ്റ്സ് അതിന്റെ ട്രൂത്ത് ടേബിൾ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ക്ലാസ്സിൽ പഠിക്കും. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ക്ലാസ്സസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. The process of loading operating system into computer's primary memory is known as booting. Option B and answer, booting. The technology of second generation computer is based on transistors. Option B and answer, second generation use cheyunnathu transistors aanu. The device which converts digital signals into analog while transmission and vice versa at reception is known as modem. Option D, modem aanu answer. Who is known as the father of internet? Windsurf. Question meter repeat ചെയ്തിരിക്കുകയാണ്. Windsurf. Option B ആണ് ആൻസർ, Windsurf. Name the chess playing computer developed by IBM that defeated the world champion Garry Kasparov. Option C, Deep Blue എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ആണ് ചെസ് മാസ്റ്റർ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചത്. The term used for environmentally sustainable computing is known as option A, green computing. The Linux based operating system for mobile devices developed by Open Handset Alliance. Open Handset Alliance mobile device nu vente develop cheya software inde perana Android. A measurement used in comparing software and hardware performance, benchmark athava benchmarking. Software hardware performance okke or particular benchmark reach cheyanamundu, aa performance nammal വിഷയമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയാം. ദ ഡിജിറ്റൽ സെക്യൂരിറ്റി സിസ്റ്റം ദാറ്റ് യൂസസ് സം യുണീക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹ്യൂമൻ ബയോളജി ടു ഐഡന്റിഫൈ ഓതറൈസ്ഡ് യൂസേഴ്സ്. ഓപ്ഷൻ എ, ബയോമെട്രിക്സ് ആണ് ആൻസർ. അൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ ആൻഡ് പ്രസന്റഡ് ടു ദ യൂസർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ യൂസർ അക്സെപ്റ്റ് ഇറ്റ് ആസ് എ റിയൽ എൻവയോൺമെന്റ്. വെർച്വൽ റിയാലിറ്റി എന്ന് പറയും. സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ജീവനുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. ആ ഒരു ടെക്നോളജിക്ക് പറയുന്ന പേരാണ് വെർച്വൽ റിയാലിറ്റി. അൺവാണ്ടഡ് ബൾക്ക് മെസ്സേജിംഗ് ഇൻ ടു ഇമെയിൽ ഇൻബോക്സ് ഈസ് നോൺ ആസ് സ്പാമിംഗ്. അൺവാണ്ടഡ് SMS ആണ് എന്നുണ്ടെങ്കിൽ അത് അറിയപ്പെടുന്ന പേര് സ്പിമ്മിംഗ് എന്നായിരുന്നു. ഇതിവിടെ അൺവാണ്ടഡ് ഇമെയിൽ ആയതുകൊണ്ട് അറിയപ്പെടുന്ന പേര് സ്പാമിംഗ് എന്നായിരിക്കും. The practice and study of technique for secure data communication in the presence of third parties is known as cryptography. എന്താണ് ക്രിപ്റ്റോഗ്രഫി? ദ പ്രാക്ടീസ് ആൻഡ് സ്റ്റഡി ഓഫ് ടെക്നിക് ഫോർ സെക്യൂർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് തേർഡ് പാർട്ടീസ്.
The process of discovering new patterns from large data sets il ninnu pudhiya pattern kandathuna process nu parana perana data mining, option B, data mining. The part of computer which is equivalent to human brain. Veendum repeated question aanu. CPU athava central processing unit aanu namukku manusha shareerathile brain umayitte computer upamikkan sadhikkuna peripheral athava bhagam. Which of the following is not a search engine? Naal option thannittund. Option A, Tali. Option B, AltaVista. Option C, Google. Option D, Bing. Innathu Tali ennu paranjal or accounting software aanu, baaki moonu ennu search engines aanu. Find the binary equivalent of decimal number 31. Njan paranju already nammal enganaanu നമ്പർ കൺവേർഷൻസ് ഒക്കെയുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ക്ലാസ്സിൽ ഇനി പഠിക്കും. ഇവിടെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് 5-1 ആണ് ഇതിന്റെ ആൻസർ. 31 കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 1s ആയിരിക്കും. ദ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയ്ക്ക് ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഓപ്ഷൻ ബി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. The device that allows a single communication channel to carry simultaneously data transmitted from many terminals. Multiplexer. ഒരുപാട് ഡാറ്റ ചാനൽസിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെ കമ്പൈൻ ചെയ്ത് ഒന്നാക്കി അതിനെ ഒരൊറ്റ ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മൾട്ടിപ്ലക്സർ. ഒരിക്കൽ കൂടി പറയാം, ദ ഡിവൈസ് ദാറ്റ് അലൗസ് എ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ ടു ക്യാരി സൈമൾട്ടേനിയസ് ഡാറ്റ ട്രാൻസ്മിറ്റഡ് ഫ്രം മെനി ടെർമിനൽസ്. ഓപ്ഷൻ എ, മൾട്ടിപ്ലക്സർ ആണ് ഇതിന്റെ ആൻസർ. ദ ഏരിയ ഓഫ് ദ ഹാർഡ് ഡിസ്ക് ദാറ്റ് കണ്ടെയ്ൻസ് എ സ്മോൾ പ്രോഗ്രാം ദാറ്റ് റൺസ് വെൻ യു സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ബൂട്ട് സെക്ടർ. ഹാർഡ് ഡിസ്കിന്റെ ഒരു സെക്ടറാണ്, ഒരു പാർട്ടാണ്, അതിന്റെ അകത്ത് പ്രോഗ്രാംസ് ഉണ്ടാവും. അത് ആദ്യമേ തന്നെ ലോഡ് ചെയ്യും നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത്. ആ ഒരു സെക്ടറിന്റെ പറയുന്ന പേരാണ് ബൂട്ട് സെക്ടർ. അവിടെ ആയിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫയൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് ബൂട്ട് സെക്ടർ. ഓപ്ഷൻ എ, ബൂട്ട് സെക്ടർ. എഫ് എ ടി അഥവാ ഫാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് അലോക്കേഷൻ ടേബിൾ. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഒക്കെ ഫോർമാറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ്. ഫാറ്റ് ഉണ്ട്, എൻ ഡി എഫ് എസ് ഉണ്ട്. ഇവിടെ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ അലോക്കേഷൻ ടേബിൾ, ഒരു ഡിസ്ക് ഫോർമാറ്റിംഗ് ഫോർമാറ്റ് ആണ്. ഒരു ഡിസ്ക് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് ഫാറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ അകത്ത് എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫയൽ. എഫ് എ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ അലോക്കേഷൻ ടേബിൾ. ദ സി പി യു ആക്സസ് ഈച്ച് ലൊക്കേഷൻ ഇൻ മെമ്മറി യൂസിംഗ് യുണീക് നമ്പർ നോൺ ആസ് മെമ്മറി അഡ്രസ്. ഓപ്ഷൻ ഡി, മെമ്മറി അഡ്രസ്. ദ റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഡിപെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് പിക്സൽസ്. ഓപ്ഷൻ സി, നമ്പർ ഓഫ് പിക്സൽസ്. എ നോൺ വോളറ്റൈൽ മെമ്മറി വിച്ച് ഹോൾഡ്സ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് റൺ ദ കമ്പ്യൂട്ടർ വെൻ ദ പവർ ഈസ് ഫസ്റ്റ് ടേൺ ഓൺ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ, റോം. The acronym dash means billions of operations per second. Gigahertz nu parnjaya billions of operations per second ennaana inde meaning. Nammal ippo cpu inde speed megahertz ilum gigahertz ilum okke parayarunde. Ippo irangunna cpu ellam thanne intel inde core i7 aanundengil i5 aanundengil edaanundengil adinte okke speed parayunnathu gigahertz ilaanu ennu parnja inde meaning. Aa type processors ne millions of instructions oru second il cheyan sadhikkunnathaanu. ഓക്കെ, ഇവിടെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഡി, ഗിഗാ ഹെർട്സ് ആയിരിക്കും. ദ ലാർജ് സ്കെയിൽ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് മൾട്ടിപ്പിൾ കോർപ്പറേറ്റ് ലാൻഡ്സ് ടുഗദർ ഈസ് നോൺ ആസ് മാൻ. ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഓപ്ഷൻ എ, മാൻ ആണ് ആൻസർ. ബി അല്ല, വാൻ അല്ല, മാൻ ആണ് ആൻസർ. ദ ലാർജ് സ്കെയിൽ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് മൾട്ടിപ്പിൾ കോർപ്പറേറ്റ് ലാൻഡ്സ് ടുഗദർ ഈസ് നോൺ ആസ് മാൻ. ഇന്റർനെറ്റ് പാക്കറ്റ്സ് ആർ കോൾഡ് ഡാറ്റാഗ്രാംസ്. ഇന്റർനെറ്റ് പാക്കറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡാറ്റാഗ്രാംസ്. എ ടെക്നോളജി ടു പ്രൊവൈഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആക്സസ് ഓവർ ടെലിഫോൺ വയറിംഗ് ഈസ് നോൺ ആസ് എ ഡി എസ് എൽ അഥവാ അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. എ ഡി എസ് എൽ അഥവാ അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്നാണ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആക്സസ് ടെലിഫോൺ വയർ വഴി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എ ഡി എസ് എൽ. A software which sends information to its creator about user's activity like password, credit card number and other information is known as spyware. Option C, spyware. Repeated question aanu idum.
എ ഗ്രൂപ്പ് ഓഫ് ഫോർ ബിറ്റ് ഈസ് നോൺ ആസ് നിബിൾ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്, ഗ്രൂപ്പ് ഓഫ് ഫോർ ബിറ്റ് അറിയപ്പെടുന്നത് നിബിൾ എന്നാണ്. ഓപ്ഷൻ ബി നിബിൾ. ദ ഹെക്സാ ഡെസിമൽ ഇക്വലന്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 162 ഈസ്. ഓപ്ഷൻ എ 2 ആണ് ആൻസർ. നമ്പർ കൺവെൻഷൻസ് ഒക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. Which of the following system software translate and execute high level language source code statement by statement? Interpreter. ഒരുപാട് തവണ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. വൺ ബൈ വൺ അഥവാ ലൈൻ ബൈ ലൈൻ ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്ന സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേര് ഇന്റർപ്രെട്ടർ എന്നാണ്. ഓപ്ഷൻ സി ഇന്റർപ്രെട്ടർ. Which of the following technology is used for exchange of data between different systems? തന്നിരിക്കുന്ന ഓപ്ഷൻസ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അഥവാ HTML, ഡൈനാമിക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓപ്ഷൻ ഡി പ്രാക്ടിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ്. ഇവിടെ ഓപ്ഷൻ എ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ആൻസർ. എന്തിനാ ഇത് യൂസ് ചെയ്യുന്നത്? ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ഡിഫറെന്റ് സിസ്റ്റംസ്. രണ്ട് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് തമ്മിൽ ഡാറ്റ ഇന്റർചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ഡിഫറെന്റ് സിസ്റ്റംസ്? ഓപ്ഷൻ എ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. എ ജാവ പ്രോഗ്രാം that execute from a web page is known as applet. വെബ് ബ്രൗസറിൽ നിന്നുകൊണ്ട് അഥവാ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്ന ജാവയ്ക്ക് പറയുന്ന പേരാണ് ആപ്ലെറ്റ്. എ പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഓർ എ കമ്പനി ദാറ്റ് അലോസ് കൺട്രോൾഡ് ആക്സസ് ഫ്രം ഔട്ട്സൈഡ് ഈസ് നോൺ ആസ് എക്സ്ട്രാനെറ്റ്. ഓപ്ഷൻ ബി എക്സ്ട്രാനെറ്റ്. ഒരു കമ്പനിയുടെ പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് ഔട്ട്സൈഡ് പാർട്ടിക്ക് കൺട്രോൾഡ് ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് അറിയപ്പെടുന്ന പേര് എക്സ്ട്രാ നെറ്റ് എന്നായിരിക്കും. വിച്ച് ഈസ് ദ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഫോർ സെൻഡിങ് ഇമെയിൽസ് അക്രോസ് ഇന്റർനെറ്റ്? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. SMTP അഥവാ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ പൈറസി റെഫേഴ്സ് ടു, നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ അൺഓതറൈസ്ഡ് കോപ്പിംഗ് ഓഫ് എ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ബി ഡാറ്റ തെഫ്റ്റ് ബൈ means of software. Option C, spreading of malicious software. Option D, denial of service attack. Option A, unauthorized copying of software arayapadna perana software piracy. Which of the following term is not associated with a cyber crime of attempting to acquire information by masquerading as a trustworthy entity? Naal option thannittundayirunnu. Veiling, option A. Option B, ക്ലോൺ ഫിഷിംഗ്. ഓപ്ഷൻ സി ബെയ്റ്റ് ഫിഷിംഗ്. അതുപോലെ ഓപ്ഷൻ ഡി സ്പിയർ ഫിഷിംഗ്. ഇങ്ങനെ നാല് ഓപ്ഷൻ ആയിരുന്നു തന്നിരുന്നത്. വെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് തന്നെയാണ്, പക്ഷെ അവിടെ ടാർഗറ്റഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാരായിരിക്കും, വലിയ വലിയ ജോബ് ടൈറ്റിൽസ് ഇരിക്കുന്ന ആള്, അതുപോലെ എന്നുണ്ടെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ, അതുപോലെ എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള വലിയ വലിയ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആയിരിക്കും ഇവിടെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലോൺ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഫിഷിംഗ് തന്നെയാണ്. ഇവിടെ ഇരയ്ക്ക് അഥവാ വിക്ടിമിന് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല, കാരണം സിമിലർ മെയിൽ ഐ ഡിയിൽ നിന്ന് അതായത് ഒറിജിനൽ മെയിൽസ് വന്നിട്ടുണ്ടാവും, അതുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് മെയിൽ വരും. അതിൻ്റെ അകത്ത് ചിലപ്പം സോഫ്റ്റ്വെയർ ഉണ്ടാവും, നമ്മുടെ ഡാറ്റാസ് എല്ലാം കൂടെ അടിച്ചു മാറ്റാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവും, അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ആക്കി കിട്ടും. ഇതിനാണ് ക്ലോൺ ഫിഷിംഗ് എന്ന് പറയാം. ഒറിജിനൽ ഇമെയിലുമായിട്ട് വന്ന ഡ്യൂപ്ലിക്കേറ്റ് മെയിലിന് വളരെയധികം സാമ്യം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ യൂസറിന് സംശയം തോന്നില്ല. അതിനാണ് ക്ലോൺ ഫിഷിംഗ് എന്ന് പറയാം. നേരത്തെ നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ ഒറിജിനൽ മെയിൽ, അതുമായിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് മെയിൽസ്, അതിനാണ് ക്ലോൺ ഫിഷിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ബെയ്റ്റ് ഫിഷിംഗ്, ബെയ്റ്റ് ഫിഷിംഗ് ആണ് ഇതിൻ്റെ അകത്ത് PSC ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്. അതായത് മാസ്കുറേഡിംഗ് ആസ് എ ട്രസ്റ്റ് വർത്തി എൻറ്റിറ്റി എന്ന് ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്തത് ബെയ്റ്റ് ഫിഷിംഗ് ആണ്. ബെയ്റ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിംഗ് എ ഫോൾസ് പ്രോമിസ് ടു പിക്ക് വിക്ടിംസ് ഗ്രീഡ് ഓർ ക്യൂരിയോസിറ്റി. നമുക്കും മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും, നമ്മുടെ ക്യൂരിയോസിറ്റി ഒക്കെ കൂട്ടുന്ന രീതിയിലുള്ള മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമുക്ക് 2 കോടി രൂപ ദുബായിൽ വെച്ചിട്ട് നറുക്കെടുപ്പിലൂടെ നമുക്ക് 2 കോടി രൂപ സമ്മാനം അടിച്ചിരിക്കുകയാണ്, നമുക്ക് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കണം, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കണം. നമ്മൾ വീണ്ടും ഇതിലൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം 1,00,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം. അവരുടെ പ്രോസസ്സൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്
എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെയിലും മെസ്സേജും ഒക്കെ വരും. ഇവിടെ നമ്മൾ എന്താണ്, വിക്ടിമിന്റെ വിശ്വാസം ആർജിച്ചെടുക്കുകയാണ് വലിയ വലിയ കള്ളത്തരങ്ങളിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് പറയുന്ന പേരാണ് ബെയ്റ്റ് ഫിഷിംഗ്. ഇതാണ് PSC ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് സൈബർ ക്രൈമിൽ ഉൾപ്പെടുത്താത്തത്, ഈ നാളത്തിൻ്റെ അകത്ത് സൈബർ ക്രൈമിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് ബെയ്റ്റ് ഫിഷിംഗ് ആണ്. സ്പിയർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അതും ഫിഷിംഗ് തന്നെയാണ്. ദ ഫ്രോഡലന്റ് പ്രാക്ടീസ് ഓഫ് സെൻഡിങ് ഇമെയിൽസ്, വെറുതെ നമുക്ക് വ്യാജമായിട്ടുള്ള മെയിലുകൾ വന്നുകൊണ്ടിരിക്കും, അതിനകത്ത് പലപ്പോഴും ലിങ്കുകൾ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ആവുകയോ ഏതെങ്കിലും ഫോൾസ് വെബ്സൈറ്റിലേക്ക് കയറി ചെല്ലുകയോ ചെയ്യും. അവിടെ നിന്ന് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇൻസ്റ്റോൾ ചെയ്ത് ആക്ക് ലഭിക്കുകയും ചെയ്യും. അതിനാണ് സ്പിയർ ഫിഷിംഗ് എന്ന് പറയാം. നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓപ്ഷൻ സി, ബെയ്റ്റ് ഫിഷിംഗ്. സെക്ഷൻ 67 ഓഫ് IT ആക്ട് 2000 ഡീൽസ് വിത്ത് ഓപ്ഷൻ ഡി, പബ്ലിഷിംഗ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഒബ്സീൻ ഇൻ ഇലക്ട്രോണിക് ഫോം. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ, പബ്ലിഷിംഗ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഒബ്സീൻ ഇൻ ഇലക്ട്രോണിക് ഫോം. ഒബ്സീൻ എന്ന് പറഞ്ഞാൽ അശ്ലീലം എന്ന് പറയാം. Which of the following does not contribute to the speed of a computer? LED mount. തന്നിരിക്കുന്ന നാല് ഓപ്ഷൻ, റാം, LED mount, പ്രോസസർ, ബസ്. റാമും പ്രോസസറും ബസ്സും ഒക്കെ ഒരു കമ്പ്യൂട്ടർ പെർഫോമൻസ് കൂട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. പക്ഷേ LED mount പെർഫോമൻസ് കൂട്ടുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി, LED mount ആണ് ഇതിന്റെ ആൻസർ. What keyboard shortcut can be used to enter the current date in a cell in MS Excel? കൺട്രോൾ പ്ലസ് സെമിക്കോളൻ ഉള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഡേറ്റ് MS Excel ഓരോ സെല്ലിലേക്കും ആഡ് ആവുന്നതാണ്. ബ്ലൂടൂത്ത് ഈസ് എ ടെക്നോളജി യൂസിംഗ്, ഓപ്ഷൻ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ്, ലോ ഫ്രീക്വൻസി റേഡിയോ വേവ്സ്, അൾട്രാസോണിക് സൗണ്ട് വേവ്സ്, ലേസർ ബീംസ്. ഓപ്ഷൻ എ, ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആയിരിക്കും ബ്ലൂടൂത്തിൻ്റെ അകത്ത് യൂസ് ചെയ്യുക. കൺഫ്യൂഷൻ ആവരുത്, ലോ ഫ്രീക്വൻസി അല്ല, ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആയിരിക്കും ബ്ലൂടൂത്തിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. വാട്ട് കീബോർഡ് ഷോർട്ട് കട്ട് ക്യാൻ ബി യൂസ് ടു ഓപ്പൺ എ ന്യൂ ഡോക്യുമെന്റ് ഇൻ MS Word വൈൽ യു ആർ എഡിറ്റിംഗ് അനദർ ഡോക്യുമെന്റ് യൂസിംഗ് MS Word വിത്തൗട്ട് ക്ലോസിംഗ് ദ ഡോക്യുമെന്റ് യു ആർ വർക്കിംഗ് വിത്ത്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന MS Word ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാതെ തന്നെ പുതിയൊരു MS Word ഫയൽ ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്ന ഷോർട്ട് കട്ട് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, Ctrl+N ആണ് അതിന്റെ ആൻസർ. കൺട്രോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, കൺട്രോൾ ആണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, Ctrl+N ആണ് അതിന്റെ ആൻസർ. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം 29 ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് PSC IT ആൻഡ് സൈബർ ലോകത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ യാതൊരു ഡൗട്ടും ഇല്ല, 7-8 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കും, യാതൊരു ഡൗട്ടും ഇല്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് സിലബസ് വൈസ് ഉള്ള ടോപ്പിക്സ് നമ്മൾ വളരെ വേഗം തീർക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് 10 മാർക്കും കിട്ടണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമായിട്ടാണ് ഇനി വരുന്ന പോർഷൻസൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി PPTs എല്ലാം പ്രിപ്പയർഡ് ആണ്, നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ഒരു കാര്യം കൂടെ, നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രയോജനം ചെയ്യുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയർസും ഒക്കെ വേണം. ചിലപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റകത്ത് അറിയിക്കുക, ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.